என்ன பண்ணியா? 7:30 கழிஞ்சு 8:30 கழிஞ்சு தங்கப்பன் நாயர் இல்ல வேற ஆள நோக்கணும். வைகி எத்துவான்னுள்ள தங்கப்பன் நாயரோட நடவா. அதில என்ன காரியம்? எത്രണ്ട് വൈകുന്നോ അത്രണ്ട് മതിപ്പ് കൂടുന്നു. ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. എംഎൽഎമാരെയും മന്ത്രിമാരെയും ഒക്കെ അനുകരിക്കുക. വേറെ പിശാചികൾ ഒന്നിനെയും കിട്ടിയില്ല ഉദ്ഘാടനത്തിന്. റോഡ് കമ്മിറ്റി കേന്ദ്ര മണ്ടന്മാരൊന്നുമല്ല. ശ്രീ കെ പി തങ്കപ്പൻ നായരെ കൊണ്ട് ഒരു ബസ് വാങ്ങിപ്പിച്ച് ഈ റോഡ് ഓടിപ്പിക്കണം. ഒരു ബസ് വാങ്ങിക്കാൻ കെൽപ്പുള്ള വേറെ ആരാ ഉള്ളത് ഈ നാട്ടില്? ഞാനൊരു വാക്ക് പറഞ്ഞു. ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ, ഈ നാടിന്റെ രോമാഞ്ചമായ ശ്രീ കെ പി തങ്കപ്പൻ നായർ സ്ഥലത്തെത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ നേരിട്ട് കാണാം. ദയവായി ക്യൂ പാലിക്കുക, ക്യൂ പാലിക്കുക. ഇതെന്താ റേഷൻ കടയാണോ ക്യൂ പാലിക്കാൻ? പ്രിയപ്പെട്ട എന്റെ സ്വന്തം നാട്ടുകാരെ, നമ്മുടെ എല്ലാം ശ്രമഫലമായി ഈ നാടിന്റെ ഹൃദയരേഖയായ വേറ്റുമ്മൽ കൊങ്ങാറ്റ റോഡ് ഇന്നിതാ ഗതാഗത യോഗ്യമായിരിക്കുകയാണ്. പൗരമുഖ്യനും പൊതുക്കാര്യ പ്രസക്തനും ദാനധർമ്മിഷ്ഠനുമായ ശ്രീ കെ പി തങ്കപ്പൻ നായർ അവരെ തന്നെ ഈ റോഡിന്റെ ഉദ്ഘാടകനായി ലഭിച്ചത് ഈ നാടിന്റെയും റോഡിന്റെയും മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ മംഗള മുഹൂർത്തത്തിൽ നാട്ടുകാരെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. രണ്ട് കരകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഈ റോഡിലൂടെ ഒരു പുതിയ ബസ് സർവീസ് ആരംഭിക്കുവാനുള്ള സന്മനസ് അദ്ദേഹത്തിനുണ്ടാകണം. ഏതെങ്കിലും ഒരു അന്യനാട്ടുകാരൻ അതിന് തയ്യാറാവുകയാണെങ്കിൽ അത് ഈ നാടിനും നാട്ടുകാർക്കും ഒരുപോലെ അപമാനകരമായിരിക്കും എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഫായിലും ലഡാക്കിലും ശത്രുക്കളുടെ ചീറി വരുന്ന വെടിയുണ്ടകൾ വകവയ്ക്കാതെ കൂറ്റൻ പാറ്റൻ ടാങ്കുകൾ ഓടിച്ചിട്ടുള്ള എനിക്ക് എന്റെ ശേഷം ജീവിതം എന്റെ ജന്മനാട്ടിൽ ഒരു നാടൻ വാഹനം ഓടിച്ചു തന്നെ കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഈ റൂട്ടിലൂടെ ഒരു പുതിയ ബസ് സർവീസ് ആരംഭിക്കണമെന്നും അതിന്റെ സാരഥിയായി എന്നെ തന്നെ നിശ്ചയിക്കണമെന്നും നാട്ടുകാരുടെ പേരിൽ വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രീ കെ പി തങ്കപ്പൻ നായർ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എൽ
എത്രയും സ്നേഹമുള്ള നാട്ടുകാരെ, നിങ്ങൾ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. നല്ല വരുമാനം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ ഞാൻ ഈ റോഡിലൂടെ ബസ് ഓടിക്കാം. ഏതായാലും നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഈ റോഡിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏക്കർ കണക്കിന് തെങ്ങും തോപ്പുണ്ട്, കവുങ്ങുണ്ട്, മറ്റതുണ്ട്, മറച്ചതുണ്ട്, എല്ലാ കുന്ത്രാണ്ടുണ്ട്. പക്ഷെ ഈ നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിൽ ചെന്ന ആരറിയും മുതലാളിയെ, നെല്ലും തേങ്ങയും കുരുമുളകും ഒക്കെ ഉണ്ട്, നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ? ബസ് വാങ്ങിച്ചാൽ ബസ് ഉണ്ട് എന്ന് നെറ്റിൽ എഴുതി ഒട്ടിക്കാൻ പറ്റുമോ? അത് ചോദ്യം, ബുദ്ധിപരമായ ചോദ്യം. പക്ഷെ ബസ് വാങ്ങിച്ചാൽ എഴുതാൻ നമ്മുടെ നെറ്റ് വേണ്ട, ബസിന്റെ പുറത്ത് ശ്രീ കെ പി തങ്കപ്പൻ നായർ ട്രാൻസ്പോർട്ട് കമ്പനി എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും. ആളുകൾ അത് വായിക്കും, അന്വേഷിക്കും. ശ്രീ കെ പി തങ്കപ്പൻ നായർ, ശ്രീ കെ പി തങ്കപ്പൻ നായർ ആരടാ ഇയാള്? ഈ നാട്ടിലും ബസ് ഓടിച്ചെല്ലുന്ന എല്ലാ നാട്ടിലും ശ്രീ കെ പി തങ്കപ്പൻ നായരെ ജനങ്ങൾ അറിയും. അത് കൊള്ളാവുന്ന ഒരു കാര്യം തന്നെ. പക്ഷെ ഈ നാട്ടിലെ ഏരപ്പാടുകളുടെ ഇടയ്ക്കിടെ നോടിയാലേ കായ് കിട്ടൂ. മുതലാളിയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, 1965-66 കാലഘട്ടത്തിൽ പുതുക്കാട്ട് ടി എം കെ ട്രാൻസ്പോർട്ട് കമ്പനി നോക്കി നടത്തുന്നത് ഞാനാ. എനിക്കറിയാം ഏതൊക്കെ റൂട്ടിൽ എത്ര കളക്ഷൻ കിട്ടുന്നു കിട്ടില്ല എന്നൊക്കെ. താൻ നോക്കി നടത്തിയതുകൊണ്ടായിരിക്കും ടി എം കെ ട്രാൻസ്പോർട്ട് കമ്പനി പൂട്ടിയത്. അത് ആ മുതലാളിയുടെ കൊള്ളരായ്മ കൊണ്ട്. ഈ മുതലാളിക്ക് അങ്ങനെയുള്ള ദുശീലമൊന്നുമില്ലല്ലോ. വേറൊരു കാര്യം മുതലാളിക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ തവണ നന്ദിനി മോളെ അന്വേഷിച്ചു വന്ന ആ ഗൾഫ് പയ്യൻ എവിടെയാ ചെന്നതെന്ന്? ബസ് മുതലാളി രാഘവൻ നായരുടെ മോള് കോങ്കണ്ണി പെണ്ണിനെയും കെട്ടിയെടുത്തുകൊണ്ട് അവൻ വിമാനത്തിൽ കയറിപ്പോയി. അതാ ബസ് മുതലാളിക്ക് ഈ നാട്ടിലുള്ളതല്ല. പിന്നെ മുതലാളി ഒരു ഗൾഫുകാരനെ കൊണ്ടേ തന്റെ മോളെ കെട്ടിക്കുവെന്ന് വാശി പിടിച്ച് നടക്കുകയാണല്ലോ. ഞാൻ പറയുന്നു, ബസ് എന്ന് പറയുന്നത് എല്ലാരും ഭേദമാക്കുന്ന ഒറ്റമൂലിയാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ. പവിത്ര, 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 എവിടെ പോയിവ? ഒടിയാൻ പറഞ്ഞവനെ, എടാ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. വേണ്ട, പക്ഷെ എന്റെ ജീവിതകഥ ഈ നാട്ടിലെ അച്ഛനമ്മമാർക്ക് ഒരു പാഠമായിരിക്കണം. ഞാൻ എങ്ങനെ ഒരു തേങ്ങാ മോഷ്ടാവായി? ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ, നിന്റെ അച്ഛനിങ്ങ് വരട്ടെ. വരട്ടെ, എന്റെ അച്ഛൻ പറയുന്നു വരട്ടെ, കംപ്ലീറ്റ് ആയിട്ട് വരട്ടെ. പ്രായപൂർത്തി ഓട്ടവാശമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആ മനുഷ്യനുണ്ടല്ലോ, ഞാനും ഒന്ന് കാണാനിരിക്കുക. അയ്യോ പോയോ ഈശ്വര, ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ ജനിച്ചത്. തേങ്ങ ആയിരിക്കും. അല്ല പശുവിൻ നെയ്. വേണ? വേണ്ട. അല്ല കുറച്ച് കൊണ്ടുപോവാ. വേണ്ട വേണ്ട. അയ്യാണ ഒന്നുമില്ലേ? എന്തോന്ന്? കയ്യിലൊന്നും ഇല്ലെന്ന്. വല്ല തേങ്ങയോ കുരുമുളകോ കശുകൊണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വന്നാ മതി. അയ്യ, നിന്നെ പോലെ കള്ളനായി ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ നല്ലവനാകാൻ തീരുമാനിച്ചു. ഓഹോ, എന്നാ ഞാൻ വരട്ടെ. എന്റെ കൂടെ നടന്ന് നിന്റെ സൽപ്പേര് കളയണ്ട. അല്ല, കൂടെ നടക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് കളവ് മുതലാണ്, 3 തേങ്ങ. ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ചായ വാങ്ങി തന്ന നീ കുടിക്കൂ? കുടിക്കാം. കുടിക്കൂ? ആ കുടിക്കും. എന്നാ വാ കുടിപ്പിക്കാം കേട്ടാ. വാ, നിന്നെ ഞാൻ എന്ന് കുടിപ്പിക്കാം. അതെ.
അമ്മേ എന്തോന്നു ഇത്രയും വൈകിയത്? ഇന്നലെ വരുന്ന ഞാൻ വിചാരിച്ചത് പോരുന്ന വഴിക്ക് വേറെ ഒന്ന് രണ്ട് ഇന്റർവ്യൂകൾ ഒത്തു കിട്ടി. യാത്രക്കൂലിയെങ്കിലും ലാഭമാണേ. എന്തായി മോനെ? ഇന്റർവ്യൂ ഗംഭീര വിജയമായിരുന്നു അമ്മേ. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്, ഒറീസ മുഖ്യമന്ത്രി ആര്, ഇതിനൊക്കെ ഞാൻ ചുട്ട മറുപടി കൊടുത്തു. പക്ഷെ ജോലി കിട്ടില്ല. എനിക്ക് ജോലിയിൽ മുൻപരിചയമില്ല അത്രേ. കഴുതകൾ ജോലി കിട്ടാതെ എങ്ങനെയാ മുൻപരിചയം ഉണ്ടാക്കി കൊടുക്കുന്നത്? നിന്നെ പറ്റി എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു നിന്റെ അച്ഛന്? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ ജോലി കിട്ടാത്തത്? ഈശ്വര വിചാരം ഒന്നുണ്ടോ നിനക്ക്? ഈശ്വരനോ? അതാരാ അച്ഛതാ? അല്ല അമ്മയൊന്ന് പറഞ്ഞതാ. അമ്മ വലിയ ഭക്തയാണല്ലോ. അമ്മയുടെ എന്റെയും ജീവിതത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളാണ് ഈ ഈശ്വരന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുള്ളത്? ഈശ്വരൻ പോലും അധിക പ്രസംഗം വേണ്ട കേട്ടോ. ബി എ എം എ ഒക്കെ പാസ്സായത് ഈശ്വര അനുഗ്രഹം ഇല്ലാണ്ട എന്തോ. അപ്പൊ ഞാൻ ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചതോ? എന്നിട്ട് ക്രെഡിറ്റ് ഈശ്വരനോ? അങ്ങനെ ഇപ്പൊ ഈശ്വരൻ സൂചിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, അമ്മയ്ക്ക് അവകാശപ്പെട്ട 5 ഏക്കർ തെങ്ങുംപുരയിടം തട്ടിയെടുത്ത അമ്മാവിനെ ഈ പറഞ്ഞ ഈശ്വരൻ എന്ത് ചെയ്തു? ശിക്ഷിച്ചോ? അയാളെ സൂഹിക്കാൻ വിട്ടിട്ട് ഒരു തെറ്റും ചെയ്യാത്ത നമ്മളെ നിത്യദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടില്ലേ? പോരുന്ന വഴിക്ക് ഞാൻ കണ്ടു ബോർഡും ബാനറും ഒക്കെ. ശ്രീ കെ പി തങ്കപ്പൻ നായർ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നു. വരട്ടെ അവനെ, ഞാൻ അയാളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അച്ഛതാ അദ്ദേഹം നിന്റെ അമ്മാവനാ, മറക്കണ്ട. മറക്കാനോ? എപ്പോഴും എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. നീ എന്തോ ജോലി അന്വേഷിച്ചു പോയെന്നോ മറ്റോ കേട്ടല്ലോ, ശരിയായോ? ഇല്ല. ഈ അന്വേഷിച്ചു പോക്കിന് തന്നെ കാശ് ഒത്തിരി കളഞ്ഞു കാണൂല്ലേ? വീടും പറമ്പും പണയത്തിലാണ്. അത് ഞാൻ പണ്ടേ പറയാറുള്ളതാ. ഇക്കാലത്ത് ഈ എം എയും ബി എ ഒന്നും പാസ്സായിട്ട് ഒരു കാര്യവുമില്ല. ഞാനെന്താ നന്ദിനി കുട്ടിയെ അധികം പഠിപ്പിക്കാതിരുന്നത്? ഉറപ്പായിട്ടും പാസ്സാവില്ല എന്ന് മനസ്സിലായോണ്ടാവും. അതുകൊണ്ടൊന്നുമല്ല, ഡിഗ്രിക്കൊന്നും ഒരു വിലയും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. നന്ദിനി 5-6 തവണ പ്രീ ഡിഗ്രി എഴുതിയെന്നാണ് എന്റെ ഓർമ്മ. അതവിടെ തള്ളയുടെ നിർബന്ധം കൊണ്ടാ. തന്നെയല്ല, എഴുതി എഴുതി കയ്യക്ഷരമെങ്കിലും നന്നാകുന്നേ നന്നായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആട്ടെ, നിനക്ക് ഈ ഗവൺമെന്റ് ഉദ്യോഗം തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ചെറുപ്പക്കാരായ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകണം. ആ കനാല പണിക്ക് കരിങ്കല്ല് ചുമക്കുന്നവർക്ക് ഒരു ദിവസത്തെ കൂലി എന്താണെന്ന് അറിയാവോ? 25 രൂപ. നല്ല ആരോഗ്യം ഉണ്ടല്ലോ. 25 രൂപ കിട്ടിയാൽ എന്താ മോശമാണോ? കരിങ്കല്ല് ചുമക്കാൻ പോയാലോ എന്ന് ആലോചിച്ചതാ. പക്ഷേ ഇത്രയും കാശ് മുടക്കി പഠിച്ചിട്ട് കരിങ്കല്ല് ചുമക്കാൻ പോയ നാട്ടുകാരെന്തോ പറയാന്ന് വിചാരിച്ചിട്ടാ. നാട്ടുകാരോട് പോകാൻ പറ. ഒരുത്തൻ രക്ഷപ്പെടുന്നത് കണ്ടുകൂടാത്ത ചെറ്റകള്. നേരാ, അമ്മാവൻ പറഞ്ഞത് ശരിയാ. ഈ നാട്ടുകാർ വേറും ചെറ്റകളാ. അല്ല ഇപ്പൊ അമ്മാവനെ പറ്റി തന്നെ എന്തൊക്കെ തോന്നിയ സങ്കടം പറഞ്ഞു കിടക്കുന്നത്? എന്നെ പറ്റി? അതെ, എന്നെ പറ്റി എന്താ ഇത്ര പറയാറുള്ളത്? അപ്പൂപ്പൻ എന്റെ അമ്മയുടെ പേർക്ക് എഴുതി വെച്ചിരുന്ന 5 ഏക്കർ തെങ്ങുംപുരയിടം അമ്മാവൻ തട്ടിയെടുത്തു പോലും. ഏതാണ് ഇത് പറഞ്ഞത്? നാട്ടുകാര് ചെറ്റകള്. നീ നിന്റെ തളയോട് ചോദിച്ചില്ലേ? ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ അതൊക്കെ വെറുതെ ആണെന്ന്. സത്യം, കറവാട്ടിലെ വെറും ഒരു കാര്യസ്ഥനായിരുന്നല്ലോ നിന്റെ അച്ഛൻ. കുടുംബത്തിലെ ഏക പെൻഷൻ തടിയായിരുന്ന നിന്റെ അമ്മ, അതായത് എന്റെ ഒരേ ഒരു പെങ്ങള്, ഒരു കാര്യസ്ഥനോട് ഇറങ്ങിപ്പോകാൻ പോകണമെന്ന് അറിഞ്ഞപ്പോഴുണ്ടായ മനോവേദന ഇന്നും മാറിയിട്ടില്ല. ചുതാ, സ്വത്തിനേക്കാളും പണത്തേക്കാളും വലുത് സ്നേഹമാണെന്ന് പറഞ്ഞ് അവളല്ല എന്റെ പേർക്ക് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. മനസ്സിലായോ നിനക്ക്? ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങള്. ആ അമ്മാവൻ പറഞ്ഞല്ലേ ഈ നാട്ടുകാരി ചെറ്റകളാ. അവരെന്തൊക്കെയാ പറയുന്നെന്ന് അറിയാമോ? സ്വത്തൊക്കെ അമ്മാവന്റെ പേർക്ക് എഴുതി വെക്കാതെ എന്റെ അമ്മയുടെ കല്യാണം നടത്താൻ അമ്മാവൻ സമ്മതിച്ചില്ല എന്ന്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഹേയ്, അമ്മാവൻ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയില്ലേ. എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ അമ്മാവൻ, അമ്മായിയും കൂടെ ഒന്ന് കാണണം. അമ്മായിയോട് കാപ്പിയോ ചായയോ എന്താ വെച്ചാ മേടിച്ച് കുടിച്ചോണ്ട് പോയാ മതി. ചായ തേങ്ങ കൊല ഞാൻ കാണിച്ചു തരാം. എന്താ എന്താ? അല്ല ഇവിടെ ഓല വഴിച്ചെങ്ങനെന്ന് പറഞ്ഞതാ. ണ്ടോ പെണ്ണ് കാണൽ?
നന്ദിനി അമ്മായി ഇവിടെ ഇല്ലേ? കണിയനോട് പോയി ചോദിക്കൂ, വന്നിരിക്കുന്നു രാവിലെ. ഭയങ്കര സ്റ്റൈല് തന്നെ പെണ്ണിന്. അമ്മായി ചായ കുടിക്കാൻ ഒരാളുകൂടി ഉണ്ട് കേട്ടോ. അച്ഛതനോ കണ്ടിട്ട് കൊറേ ദിവസമായല്ലോ. എന്ത് പറയാനേ അമ്മായി, ഓരോ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. എന്തായി മോനെ നിന്റെ ജോലിയുടെ കാര്യം? ദൈവം സഹായിച്ച് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. എന്താ ചിരിക്കാൻ, തമാശ കേട്ടതുപോലെ. നീ ഇപ്രാവശ്യം ജയിച്ചില്ലോടി അമ്മായി, ഇവളെ 7 പ്രാവശ്യം എഴുതിയില്ലേ, ഇതുവരെ ജയിച്ചില്ലേ, എവിടെ ജയിക്കാൻ? ഇവള് പാസ്സായ ഞാൻ തിരുപ്പതി പോയി തല മുണ്ടനം ചെയ്യാന്ന് വരെ നേർന്നതാ, അതുകൊണ്ട് രക്ഷയുണ്ടായില്ല. അമ്മ ഇനി ഇക്കാര്യം നാട്ടിൽ ആരോടും പറയാൻ ബാക്കിയില്ലല്ലോ. കേട്ടാത്തൊന്നും അമ്മ വലിയ ISRയാണെന്ന്. ആ കാപ്പി അച്ഛനു കൊടുക്കടേ, വേറെ ഒഴിച്ചു കൊടുത്താ മതി. ദേ ഞാനിന്ന് വെച്ചു തന്നാലുണ്ടല്ലോ. ഇതിനെയൊക്കെ വല്ലവന്റെയും കൂടെ ഇറക്കി വിടാന്ന് വെച്ചാ അങ്ങേടൊരു പ്രാന്ത് കേട്ടില്ലേ. തല പോയാലും ഗൾഫ് ജോലിയുള്ള ഒരുത്തന്റെ കൂടി അല്ലാതെ ഇവൾ അയക്കത്തില്ല പോലും. ഡോക്ടറും വേണ്ട, എഞ്ചിനീയറും വേണ്ട. അല്ല, ഒന്ന് രണ്ട് ഗൾഫുകാർ കല്യാണാലോചനയായിട്ടൊക്കെ വന്നിരുന്നു കേട്ടല്ലോ. ഒന്ന് ശരിയായില്ല മോനെ, ഏതോ അസൂയക്കാര് മുടക്കിയതാണെന്നാ പറയുന്നത്. ആട്ടെ, ഇപ്പോ വേറെ വല്ല ആലോചന ഉണ്ടോ? ആ, അടുത്ത ബുധനാഴ്ച പുതുക്കാട്ടിൽ നിന്നൊരു ആലോചന വരുന്നുണ്ട്. എവിടുന്ന്? പുതുക്കാട്ടിന്ന്. വലിയ തറവാട്ടുകാരാണ് അത്രേ, ചെറുക്കൻ ദുബായിലാ. ഈ പുതുക്കാട്ട് പാർട്ടിയുടെ വീട്ടുപേര് അറിയാമോ? എന്തോ പറഞ്ഞു. എന്താ നാടി അവരുടെ വീട്ടുപേര്? വടക്കേ ചേളകത്ത്. ആ അതെ. ഒക്കെ കാണാതെ വിളിച്ചു വെച്ചിരിക്കല്ലേ, നിന്റെയൊക്കെ യോഗം അടി. വടക്കേ ചേള. ഇയാളെ ഏത് നേരത്തെ ദൈവം സൃഷ്ടിച്ചോന്ന്. മഞ്ഞണി കൊമ്പിൽ കിങ്ങിണി കൊമ്പിൽ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂര കുറു. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, മണി രണ്ടായില്ലേ, എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഒരഞ്ചിലെ വയറ് നിറച്ചു പോയി കഴിച്ചോ. മനുഷ്യനെ ഒരുമാതിരി കളിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ എനിക്ക് എന്റെ കാശിത, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എന്റെ തല്ലി കൊല്ല്. പണം പിരിഞ്ഞിട്ട് അവന്റെ മാഷ പറഞ്ഞിടുവാന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? മാഷ എന്താ അങ്ങനെ പറഞ്ഞേ? എന്താ അങ്ങനെ പറഞ്ഞേ? ഗാനമേള കഴിഞ്ഞിട്ട് ഇന്നേക്ക് 15 ദിവസമായി, പിരിഞ്ഞിട്ട് കാശ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് വെള്ളം അടിച്ച് നശിപ്പിച്ചല്ലേ? എവിടെ പിരിഞ്ഞിട്ട്? മാഷ ഗാനമേള തുടങ്ങി അവസാനിപ്പിക്കുന്നവരെ ആളുകൾ നിർത്താതെ കൂവല്ലായിരുന്നു. അത് ശരിയാ, ടിക്കറ്റ് മുഴുവൻ കടമായിട്ടല്ലേ കൊടുത്തത്. മാഷിന്റെ ഗാനമേളയുടെ ഭംഗി കാരണം ഒരുതരം കാശ് തന്നില്ല. അല്ല, അത് പിന്നെ സംഗീത വാസനയില്ലാത്ത മരംകോടന്മാരുടെ ഇടയിൽ കിടന്ന് പാടിയതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാ മതിയല്ലോ. മാഷിനിപ്പോ നാട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ദൈവം സഹായിച്ച് ഭാര്യ ഉപേക്ഷിച്ചു പോയി, പിണക്കോഴികളുമില്ല. മാഷ് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിന്നാൽ പല ഗുണങ്ങളുണ്ടാവും. ആർക്ക് ഗുണം? മാഷിനും ഞങ്ങൾക്കും. മനസ്സിലായില്ല. മാഷ് അന്യനാട്ടുകാരനായതുകൊണ്ട് എന്റെ അമ്മ അവൻ ആളെ പിടികിട്ടത്തില്ല. ഞങ്ങളുടെ കല്യാണം കലക്ക് ഗ്രൂപ്പിൽ മാഷിന് പല വിലപ്പെട്ട സംഭാവനകളും ചെയ്യാൻ കഴിയും. കല്യാണം കലക്ക് ഗ്രൂപ്പ്? കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തെളിച്ചു പറ. എല്ലാം പറയാം, അതിനു മുമ്പ് നമുക്ക് എല്ലാം കഴിക്കാം. അതുകൊള്ളാം, കഴിച്ചിട്ടാവട്ടെ. ഒന്ന് പെട്ടെന്ന് എടുത്തോണ്ട് വാമോളെ, നല്ല കിളികിളി പോലത്തെ ചെറുക്കൻ, ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. അല്ല പിന്നെ പുറത്ത് ആരാ വന്നിരിക്കുന്നത്? അത് എന്റെ കുറച്ച് കൂട്ടുകാരാ. നന്ദിനി കുളിച്ചൊരിഞ്ഞിട്ടുണ്ടല്ലോ, പെണ്ണ് കാണലായിരിക്കും. അച്ഛതാ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. അവര് കല്യാണാലോചനക്ക് വന്നവര് തന്നെയാ. പക്ഷെ ഇക്കാര്യം നീ നാട്ടുകാരോട് പറയരുത്, ദുഷ്ടന്മാരാ. പല നല്ല ആലോചനകളും അവർ മുടക്കിയിട്ടുള്ളതാ. അയ്യോ, ഞാൻ ആരോട് പറയാനമ്മാ? ആ ഇങ്ങനെ കൊടുക്ക, മാറങ്ങട് ഒളെ. പേടിക്കണ്ട, ഈ വാച്ചിന്റെ അലാറം അടിച്ച 11:30. ഓരോ അരമണിക്കൂർ വിട്ടും മണി അടിച്ചോണ്ടേ ഇരിക്കും. മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളേ. ചുമ്മാതല്ല, ഈ വാച്ചിന്റെ വില 8,000 രൂപയാണ്. സമയം ഒരുപാടായല്ലോ, ഇവന്മാര് കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്നാ തോന്നുന്നു. ദാ വരുന്നുണ്ട്. പറഞ്ഞല്ലോ, ഓർമ്മ ഉണ്ടല്ലോ, മണ്ണത്ര ഒന്നും വിളിച്ചു പറഞ്ഞേക്കരുത്. അവന്റെ ഒരു പ്രേമം
നിന്റെ പ്രേമം നീ നിർത്തടാ. ആ തങ്കപ്പനാരുണ്ട് അതിനകത്ത്? ഇല്ല, വീട്ടിലുണ്ട്. എന്താ? അത് ഞാൻ അയാളോട് പറഞ്ഞോളാ. നടക്കടാ അങ്ങോട്ട്, നടക്കടാ. ചൊല്ലും വിളിയില്ലാതെ വളരുന്ന പെമ്പിള്ളാര് കണ്ണുകാരിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖനം എഴുതും. അല്ലടാ, തങ്കപ്പനാരുടെ മോളല്ല ഇനി ദിവാന്തേഷ്കാരുടെ മോളായാലും ശരി, നാറിത്തരം കാണിച്ചാ ഞാൻ ചോദിക്കും. ആ നടക്കടാ അങ്ങോട്ട്, ഇങ്ങോട്ടല്ല അങ്ങോട്ട് നടക്കടാ. അങ്ങനെ ഇന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. ദേ ഒരു പ്രേമം. ദേ ഇന്ന് വന്നെ, എന്താ പ്രശ്നം? എനിക്കെന്ന് പറഞ്ഞൂടാ, ഇവിടുത്തെ പെങ്കൊച്ചില്ലേ നന്ദിനി, ചേരുള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തെന്നോ അവർ ഒളിച്ചോടാൻ പ്ലാനിട്ടെന്നോ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ. ശേഖരമുള്ള ചേട്ടൻ ആ ഒരു ചൂടനാണേ. ഞാൻ പോട്ടെ, സമയമില്ല. വണ്ടി വിടും. വില കുറച്ച് കുറഞ്ഞാലും ബസ് ഇപ്പൊ വിൽക്കാമെന്ന് വിചാരിച്ചത് ഇഷ്ടമുണ്ടായിട്ടല്ല. ഞങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും കാരണം ഈ ഒറ്റ ബസ്സാ. മുത്തച്ഛന്റെ കാലത്ത് വാങ്ങിച്ചതാ. അപ്പോ ഒരുപാട് പഴക്കം ഉണ്ടാവൂലേ. മണ്ണും വണ്ടിയും എപ്പോഴും പഴയതാ നല്ലത്. അതിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാ നിങ്ങൾ ഇപ്പൊ ചോദ്യം ചോദിച്ചത്. നോക്കിയും കണ്ടും നടത്തിയാൽ നഷ്ടം വരില്ലോ? നല്ല റൂട്ട്, വിശ്വസ്തരായ ജോലിക്ക, ഇത് രണ്ടും ശരിയായാൽ ബസ് ഒരിക്കലും ഒരു നഷ്ടമല്ല. റൂട്ടെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വേറെ ബസ്സില്ല, പിന്നെ മേൽനോട്ടം. അതിനിപ്പോ ഞാനുള്ളതുകൊണ്ട് അങ്ങനെയും ഒരു ബുദ്ധിമുട്ടില്ല. വേണ്ടും വിധം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ ഞാൻ അതിശയോക്തി പറയല്ല, മനുഷ്യനേക്കാൾ വിശ്വസ്തനാണ് ഈ ബസ്. നല്ല മുഖലക്ഷണമുണ്ട്. ആർക്ക്? വണ്ടിക്ക്. എന്താച്ചാ ഉറപ്പിച്ചോ? അത് അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു. ഇതാ തങ്കപ്പൻ നായർ. അച്ഛാന്ന് വിളിച്ചതുകൊണ്ട് മകനാണെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണു? അവനങ്ങ് ഗൾഫിലാ. ഗൾഫിൽ എന്ത് ചെയ്യണു? എനിക്ക് സ്വന്തമായി ബിസിനസ്. എനിക്കിവിടെ രണ്ടു മൂന്ന് ഫ്ലാറ്റുകൾ ഉണ്ട്, ബെൻസ് കാറുണ്ട്, സ്വന്തം ബോട്ടുകളുണ്ട്, കപ്പലും ഉണ്ട്. കണ്ടാ തോന്നില്ലല്ലേ. സത്യത്തിൽ ഇവൻ ഗൾഫിൽ പോയത് കൊണ്ടാ ബസ് വിൽക്കാമെന്ന് വെച്ചത്. ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തനേ ഉള്ളൂ. ഞാൻ അകത്തേക്ക് ഇല്ലട്ടെ, കുവൈറ്റിൽ നിന്ന് 10-15 ഫോൺ കൾ വരാനുണ്ട്. ചെല്ലെ ചെല്ലെ, വിളിക്കുന്നവരോട് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. മകൻ കല്യാണം കഴിച്ചതാണോ? ഏയ് അല്ല, ആലോചനകൾ പലതും വരുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങ് മനസ്സിൽ പിടിക്കുന്നില്ല. അപ്പോ ഞങ്ങൾ പോയിട്ട് ഇനിയും വരാം. ആയിക്കോട്ടെ. ഏതായാലും ബസ്സുമായിട്ടുള്ള ബന്ധം ഉറച്ചു. ഇനിയും പുതിയ പുതിയ ബന്ധങ്ങൾ പലതും ഉറപ്പിച്ചാ കൊള്ളാമെന്നുണ്ട്. വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. രമണി, ഇന്നലെ വൈകുന്നേരം എല്ലാം നനച്ചില്ലേ? നനച്ചോ? എവിടെ നനച്ചു? ദേ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ, ഇതൊക്കെ വാടിയിട്ടുണ്ടല്ലോ. നന്ദിനി, മുതലാളി അമ്മ മേൽനോട്ടത്തിന് ഇറങ്ങിയതാവും. അമ്മാവൻ പുതിയതായി വാങ്ങിച്ച ബസ്സിന് നിന്റെ പേരാണ് ഇടാൻ പോകുന്നെന്ന് കേട്ടല്ലോ. നന്ദിനി ട്രാൻസ്പോർട്ട് കമ്പനി, നല്ല ഉശിരം പേര്. അതിന് ഈ പറയുന്ന ആൾക്ക് ഒരു നഷ്ടമില്ലല്ലോ, ഞങ്ങളുടെ ബസ്സിന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടും. അതിനിപ്പോ എന്റെ പൊന്നിനും കൂടെ ദേഷ്യപ്പെടുന്ന എന്തിനാ? അച്ഛൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കളിയാക്കിയ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. നിന്റെ അച്ഛാര് കളക്ടറോ? പാടി. എനിക്ക് ആവശ്യപ്പെട്ട 5 ഏക്കർ നിന്റെ അച്ഛന്റെ കയ്യിലാടി. അങ്ങനെ നിന്റെ അച്ഛൻ മാത്രം പറയാ. സാമ്പാർ വെച്ചു നിന്റെ അച്ഛൻ തങ്കപ്പൻ നായർ മാത്രം ഉണ്ടാകും. പിന്നെ സാമ്പാർ കൊതിനാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ എന്തായാലും ദഹിക്കുമടി പടവലങ്ങയൊക്കെ. നോക്കിക്കോ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പോയി പറഞ്ഞു കൊടുക്കും. 1, 2, 3, 4, 5 ആറ് പടവലങ്ങ, 2 വെള്ളരിക്ക. തെറ്റല്ലേ? ഇനിയും ഒരുപാട് പോണോ? ഇതാ ഈ വഴി പോണം. എടേ, ഇവിടെ എവിടെയായിരുന്നല്ലോടെ? നിനക്ക് ഈ കണ്ടക്ടർ എങ്ങനെ പരിചയം? അത് ഞാൻ പണ്ട് വർഷാപ്പിൽ പോയിരുന്ന സമയത്ത് ഇയാളെ പണിയെടുത്തിരുന്ന ബസ് അവിടെ റിപ്പയറിന് വരും. അന്നേ ഇയാള് ഭയങ്കര മോഷണമായിരുന്നു. മോഷണമായിരുന്നു. ഒരു 3-4 ബസ് മുതലാളിമാരെങ്കിലും ഈ രാഘവം കുത്തുവാടിപ്പിച്ചിരുന്നു. ഇട ചെക്കിംഗ് ഇൻസ്പെക്ടർ മുമ്പ് നിൽക്കുമ്പോഴല്ലേ ടിക്കറ്റ് കൊടുക്കാതെ കാശ് വാങ്ങിക്കുന്നു. അതൊക്കെ ഒരു നേക്കടേ. നമ്മൾ സത്യസന്ധന്മാരെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിന്നെ കൊണ്ട് പറ്റൂടാ. എന്നാ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയെന്നാ? തല്ലിപ്പുളി എങ്ങോട്ടാ?
ഇങ്ങോട്ട് വാടേ. രാഘവേട്ടനെ കാണാൻ തന്നെ. എന്താ വിശേഷം? ഒരു കോളുണ്ട്. എന്ത് കോള്? എല്ലാം പറയാം വാ. ആ ഇതിനൊന്ന് കെട്ടിക്കോട്ടെ സാധനത്തിന്. ആ പിന്നെ അല്ല, ഇപ്പൊ ഏതെങ്കിലും ബസ്സിലെ കണ്ടക്ടർ ആണോ? ആ മതിയുടെ, ഇനിയൊന്ന് വിശ്രമിക്കണം. ആവശ്യത്തിലേറെ സമ്പാദിച്ചു കാണും. കുഴപ്പമൊന്നുമില്ല, ഒരു 10-15 പശുക്കളുണ്ട്, 2 ഏക്കർ നെൽപ്പാടം വിലക്ക് മേടിച്ച്. പക്ഷെ 2 ലക്ഷത്തിന്റെ വീട് പ്ലാൻ ചെയ്ത് പണി തന്നോണ്ടിരിക്കുമ്പോഴാ MP ട്രാൻസ്പോർട്ട് കാരൻ എന്നെ പിരിച്ചുവിട്ടത്. വീട് പാതി നിക്കുക. ഇതേതായി പുതിയ കുരിശ്? ഇത് നമ്മുടെ സ്വന്തമാണ് തന്നെ. ഹലോ, അല്ല കൊള്ളാം കൊള്ളാം. എന്തിനാ പിരിച്ചുവിട്ടത്? സംശയത്തിന്റെ ബലത്തിലായിരിക്കും. അല്ലാതെന്താ? ആ ചെക്കിംഗ് ഇൻസ്പെക്ടർമാരെന്നെ പിരിച്ചുവിട്ടല്ലെന്നേ. ഞാൻ റൂട്ടിൽ പോവുക മാത്രം എന്താ കളക്ഷൻ കുറയുന്നേന്നൊരു സംശയം. ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ 18-ഉം 19-ഉം നോക്കി എന്നെ കൈയോടെ പിടിക്കാൻ സാധിച്ചില്ല. എന്നാ വീട് പണി നിർത്തിയെടുത്തു വീണ്ടും തുടങ്ങാം. ഞങ്ങളുടെ റൂട്ടിൽ ഒരു ബസ് ഓടാൻ പോകും. അല്ല എന്നെ പറ്റി അറിയാവുന്ന ആരെങ്കിലും എന്നെ കണ്ടക്ടർ ആക്കൂ. അല്ല ഒന്ന് ആലോചിച്ച് നോക്കി. യോ ഇതെന്താണെന്ന് അറിയാം? മനസ്സിലായില്ല. ഇത് പുതുക്കാട് MLA റെക്കമെൻഡേഷൻ ലെറ്റർ ആണ്. ഈ ബസ് ഓടുമ്പോ തങ്കപ്പൻ നായർക്ക് മൂർഖൻ പാമ്പിനേക്കാൾ പേടിയാണ് രാഷ്ട്രീയക്കാര്. ഈ പുതുക്കാട് MLA എന്തിനാ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നേ? കത്ത് തീരുമൊക്കെ ഞങ്ങളുടെ നിന്ന് ഉണ്ടാക്കിയതല്ലേ. നേരാണോ? അതെയോ? രാഘവട്ടൻ നാളെ തന്നെ മൊലാളുടെ വീട്ടിൽ വരണം. ഇന്റർവ്യൂ ഉള്ളോ? ശരിയാവോ? ആ ഞങ്ങൾ ഇവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക, അതിനിടയ്ക്ക് കഥകളൊന്നും പറയണ്ട. എന്റെ അമ്മയുടെ ഭാവം പറ. പറ 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 പറ. ശരിയാവുന്നേ? ചേട്ടന്റെ വീട് പണി പൂർത്തിയാക്കണ്ടേ? വേണ്ടേ. തനിക്ക് ഈ മൊലാലിയോട് വലിയ വെറുപ്പല്ലേ? അതെന്താ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കണ്ടക്ടർ ആക്കുന്നത്? പിന്നെ ഞാൻ പിന്നെ നീ ഇരിക്കണ്ട. നീ ഇരിക്കാണാകുമ്പോ ഞാൻ പറയാം കേട്ടോ, ഞങ്ങള് ഫ്രണ്ട്സാ. നീ ഇപ്പൊ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. അല്ല പോയി, ഞാൻ പോട്ടെ. അല്ലാതെ പിന്നെ വലിയ വലിയ ആൾക്കാർ ചിരിക്കുന്നിടത്ത് ഒപ്പം ചിരിക്കാൻ വന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് ആരും ബഹളം വെക്കരുത്. ഇന്റർവ്യൂ ഉടൻ ആരംഭിക്കുന്നതാണ്. പിന്നെ ആ ഡ്രൈവറുടെ ജോലിക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പിരിഞ്ഞു പോകണം. എക്സ് മിലിറ്ററി കണാരനെ ഡ്രൈവറായി നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് മാറിക്കൊന്ന് ഒന്ന് പോട്ടെ. എവിടേക്കാ? ഞാൻ ബോംബെ. ക്യൂ പാലിക്കുക. ദയവായി ക്യൂ പാലിക്കുന്നില്ല. ദയവായി ക്യൂ പാലിക്കുക. ദയവായി ക്യൂ പാലിക്കുന്നില്ല. എനിക്ക് കത്ത് മലയാളിക്ക് കൊടുക്കണം, അതിനുവേണ്ടി വന്നതാ ഞാൻ. ഒന്ന് പോട്ടെ. ഇതൊരു സർക്കാർ ആഫീസ് അല്ല. എടോ അതിന് ഞാൻ എന്ത് വേണം? പിൻവാതിലൂടെ ഒരുത്തിനെ വിടില്ല. എനിക്ക് ചെവി കിട്ടൂടെ, ഞാൻ പൊട്ടനാ. മാറിക്കൂടോ? നിനക്ക് തന്നെ മനസ്സിലായില്ല. മുണ്ടടിച്ചോ? നീ അയക്കാൻ മുണ്ട് അയക്കാം. ആദ്യം മുണ്ട് നീ അയക്കാൻ അയക്കാൻ മുണ്ട് അടിക്കി അടിക്കി. അങ്ങനെ പറ ഡോ. അതെ, ഇത് പുതുക്കാട് MLA കത്താ. MLA കത്തോ? നേരത്തെ പറയണ്ടേ? അതല്ലേ നേരത്തെ പറഞ്ഞത്. നീ ചിരിക്കണ്ട, നീ ചിരിക്കാനാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. അല്ലേ മുതലാളി, ഒരു MLA കണ്ടക്ടർ ജോലിക്കോ? MLA കത്ത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ശ്രീ KP തങ്കപ്പൻ നായർ ബസ് മുതലാളിയായ വിവരം പുതുക്കാട് MLA വരെ അറിഞ്ഞിരിക്കുന്നു. ഇത്രയും സത്യസന്ധനായ ഒരാളെ കണ്ടക്ടർ ജോലിക്ക് കിട്ടുകയില്ലെന്നാണ് MLA എഴുതിയിരിക്കുന്നത്. MLA പറഞ്ഞ ആളല്ലേ, സത്യസന്ധതയൊക്കെ കണക്ക് തന്നെയായിരിക്കും. നമസ്കാരം രാഘവൻ. അതെ, മുൻകാല പരിചയം എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ മുൻപ് എവിടെ ജോലി ചെയ്തിരുന്നു എന്ന് ചോദ്യം. ഞാൻ KSRTC-യിലായിരുന്നു. ആ എന്നിട്ട് എന്നെ അവിടുന്ന് പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടു? അതെ. എന്തിന്? തൊഴിലോട് കൂറ് കാണിച്ചതിന്. എന്ന് വെച്ചാൽ വ്യക്തമായി പറഞ്ഞാലേ മുതലാളിക്ക് മനസ്സിലാവൂ. എന്ന് വെച്ചാൽ ചുരുക്കി പറയാം, ട്രാൻസ്പോർട്ട് മന്ത്രി ഒരു ദിവസം പരിശോധനയ്ക്കാണെന്നും പറഞ്ഞ് വണ്ടി കയറി. അയാളുടെ കയ്യിൽ ടിക്കറ്റോ പാസോ ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വണ്ടി പട്ടത്തെത്തിയപ്പോ ഞാൻ മന്ത്രി ഇറക്കി വിട്ടു. പക്ഷേ ഇതേ വണ്ടി എറണാകുളത്തെത്തിയപ്പോ ഡിസ്മിസൽ ഓർഡർ തന്ന് ഡിപ്പാർട്ട്മെന്റ് എന്നെ ഇറക്കി വിട്ടു. പക്ഷേ അന്ന് എന്നെ അഭിനന്ദിക്കാൻ ഒരേ ഒരാളുണ്ടായിരുന്നുള്ളൂ, പുതുക്കാട് MLA. അബന്ധമാണ് ഈ കത്ത്. ആ കാര്യമൊക്കെ കൊള്ളാം. എന്ന് വെച്ചാൽ ഇതൊരു സ്വകാര്യ സ്ഥാപനമാണ്. നമുക്ക് വേണ്ടപ്പെട്ട ചില കക്ഷികൾ വണ്ടിയിൽ കയറിയാൽ അല്പസ്വല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. അതിന് എന്നെ കിട്ടില്ല സാർ. എനിക്ക് ജോലി തരണ്ട. പക്ഷെ ഈ ഇരിക്കുന്ന സാക്ഷാൽ മുതലാളി തന്നെ ആയാലും ശരി, ടിക്കറ്റ് ഇല്ലാതെ വണ്ടി കയറിയാൽ ഞാൻ ഇറക്കി വിടും. എനിക്ക് ജോലി വേണ്ട. തൊഴിലാണെന്റെ ചോറ്, ചോറാണ് എന്റെ തൊഴിൽ. ഇത് രണ്ടുമാണ്
എന്നെ വഴിയാധാരം. ഈശ്വരാധീന. ദുബായിക്കുള്ളൊരു വിസ ഒത്തുകിട്ടാൻ സാധ്യതയുണ്ട്. അത് നടന്നാൽ അമ്മാവൻ എന്നോടുള്ള സമീപനം മാറ്റും. അതുവരെ അയാളെ വെള്ളം കുടിപ്പിക്കണം. കുടിപ്പിക്കാം. രാഘവേട്ടാ, സത്യത്തിൽ എന്റെ അമ്മയ്ക്ക് ആവശ്യമുള്ള 5 ഏക്കർ തെങ്ങുപുരയിടം അയാൾ കൈവശം വെച്ചിരിക്കും. അതും അതിന്റെ പലിശയും കിട്ടാതെ എന്റെ ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനമില്ല. രാഘവേട്ടൻ ഇരിക്കും, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ? എന്താ പറയാം? അപ്പൊ ഈ കാപ്പിയുടെ കാശ് ഞാൻ കൊടുക്കണം അല്ലേ? ഞാൻ നേരെ അങ്ങോട്ടേയില്ല. നിങ്ങൾ രണ്ടാലും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവിടുത്തെ കാര്യം നീ ഏറ്റോ, എന്നാ ഇവിടുത്തെ കാര്യം ഞങ്ങൾ ഏറ്റോ. ശരി. ഒരാളെ അന്വേഷിച്ചിട്ട് അയാളെയും കാണാനില്ല. ഇതിപ്പോ ആരോട് ചോദിച്ചാലും വഴി മനസ്സിലാവുക. അതിപ്പോ തങ്കപ്പൻ നായരുടെ വീട്ടിലേക്കുള്ള വഴി അവനറിയാം. പറഞ്ഞു കൊടുക്കട്ടെ. നമസ്കാരം. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണും, അതിലേ പോകരുത്. ഇടത്തോട്ട് പോകുമ്പോ ഒരു 2 ഫർലോങ് പോകുമ്പോ വീണ്ടും വലത്തോട്ടൊരു വഴി കാണും, അതിലെ 3-ാമത്തെ വീടാണ് തങ്കപ്പൻ നായരുടെ വീട്. താങ്ക്സ്. ശരി. പാവം, എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ, ഇപ്പൊ സ്വത്തെല്ലാം ജപ്തി ചെയ്യാൻ പോവാണത്രേ. ആളുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നീ എന്തിനാ വെറുതെ ജപ്തി കാര്യമൊക്കെ ഇവരോട് പറയുന്നത്? ഇവരൊന്നും അറിഞ്ഞിട്ടില്ല സ്ഥിതിക്ക്. ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം. ഒന്ന് ചോദിച്ചോട്ടെ. അല്ല, തങ്കപ്പൻ നായരെ പറ്റി ആണെങ്കിൽ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മകളെ പെണ്ണ് കാണാൻ പോവാണേ, ചെറുക്കൻ ഗൾഫില. ദാരിദ്ര്യവാസികളുടെ ഇടയത്തിന് കാണേണ്ട കാര്യം ഇവനില്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിയും. എന്തോ നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനും തോന്നില്ല. ഒരു പെൺകുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണേ. തങ്കപ്പൻ നായർ എന്നെ എല്ലാ സത്യവും നിങ്ങളോട് പറയും. ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നിങ്ങൾ കല്യാണ പാർട്ടീസ് ആണെന്ന് പറയണ്ട. വെറുതെ സ്വത്തുവരെ അന്വേഷിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യവും തങ്കപ്പൻ നായരെ എന്നെ തുറന്നു പറയും. ഓഹോ, പോക. താങ്ക്സ്. ഇന്നത്തെ സ്ഥിതിക്ക് 100,000 രൂപയെങ്കിലും അമ്മ ഉടൻ കെട്ടേണ്ടി വരും. ഈ ഇൻകം ടാക്സ് കണ്ണു വെച്ചാ പിന്നെ പോക്ക. ചതിച്ചല്ലോടാ അച്ചുതാ, ഈ കരിഞ്ചന്തക്കാരൻ പൂഴ്ത്തിവെപ്പുകാരും ഒന്നും അവന്മാർ പിടിക്കില്ല. പാവപ്പെട്ട കൃഷിക്കാരന്റെ മെക്കെട്ട് കയറിക്കോളും. പാവപ്പെട്ട കർഷകനല്ലല്ലോ അമ്മാവൻ, കള്ളപ്പണം ഒത്തിരി ഉണ്ടെന്ന് അവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല അമ്മാവ, ഒറ്റ വഴിയേ ഉള്ളൂ, ഉള്ള സ്വത്തെല്ലാം കടത്തിലാണെന്ന് അങ്ങ് പറഞ്ഞേക്കണം. കാല് പിടിക്കേണ്ട എന്നാ മടിക്കണ്ട. ഈ വക കാര്യത്തിൽ നിന്ന് അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല അമ്മാവ. അവർ വരുന്നു അമ്മാവൻ കാര്യം. ആ മോതിരവും മാലയൊക്കെ ഓരി തന്നാട്ടെ. ഞാൻ വെച്ചോളാം, നീ വെക്കും. അമ്മമാര് പുറത്തു പോകുന്നവരെ അമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മായി നന്ദിനി പുറത്തു വരാൻ നോക്കി. നമസ്കാരം. നമസ്കാരം. പറഞ്ഞ സാർ, പറഞ്ഞ സാർ. അങ്ങോട്ട്. നമസ്കാരം. അങ്ങോട്ടിരിക്കാം. മിസ്റ്റർ തങ്കപ്പൻ നായരല്ലേ? അതെ. എന്താണ് ആവോ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല, പോകുന്ന വഴിക്കൊന്ന് കയറി എന്ന് മാത്രം. ഇങ്ങനെ പറയൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലൊരു കെട്ടിടം പണിയാൻ 3-4 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ഇല്ലേ? മുത്തശ്ശന്റെ കാലത്ത് പണിതാ. ഇതാ ഇപ്പൊ ഒരു ശാപമായത്. ഇതൊന്ന് വൃത്തിയായിട്ട് തൂത്തു തുടയ്ക്കാൻ ഒരാളെ വെക്കാൻ പോലും ഇന്ന് ശേഷിയില്ല. അയ്യോ, അതെന്ത് പറ്റി? കേസും കോടതിയും കോടതിയും കേസും ഒക്കെ കടത്തിലായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ.
പിന്നെ വിട്ടുമാറാത്ത ഈ ചുമയും. പറമ്പിലൊക്കെ ധാരാളം കൃഷിയുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഒക്കെ കാണാനേ എനിക്ക് വിധിയുള്ളൂ. പറമ്പ് മുഴുവൻ പാട്ടത്തിന് കൊടുത്തിരിക്കുക. കുട്ടികളെ? ഒന്നേ ഉള്ളൂ, മകളാ. അവളുടെ ചികിത്സയ്ക്ക് തന്നെ വേണം മാസാമാസം നല്ലൊരു തുക. കുട്ടിക്ക് എന്താ അസുഖം? ഇന്നതൊന്നില്ല. എന്നാ പിന്നെ ആരോഗ്യമൊന്നുമില്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, മാറിയേക്ക്, കുടിക്കാ, പോയി തൊലയട്ടെ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന അമ്മാവ? ഒരു അത്യാവശ്യം വന്നപ്പോ അച്ഛനും വേണ്ടി വന്നില്ലേ? അത് പിന്നെ അങ്ങനല്ലേ അച്ഛുതാ. നിന്റെ അച്ഛന്റെ കൊനഷ്ട ബുദ്ധി സൂത്രപ്പണിയൊക്കെ നിനക്കും കിട്ടാണ്ടിരിക്കുവോ? നീ അപ്പുറത്ത് ചെന്ന് കാപ്പിയും പലഹാരവും എല്ലാം കഴിച്ചിട്ട് പോയാ മതി. കണ്ണനി ഭൂമിയിൽ ഭൂജാതനായത് കംസനെ കാച്ചുവാനായിരുന്നു. ഗതഗതി ദ്രഗരിത പലിതരി നിതരുക, ഗതഗതി ദ്രഗരിത പലിതരി നിതരുക, ഗപരിത പലിതരി ഗരിതല പലിത. കണ്ണനി ഭൂമിയിൽ ഭൂജാതനായത് കംസനെ കാച്ചുവാനായിരുന്നു. കലിയുഗ കണ്ണനായി അച്യുതൻ വന്നത് തങ്കപ്പാനിന്നുടെ കെട്ടകാലോ. നീ അക്കരെ നിന്നൊരു മാരനെ കൊണ്ടെന്ന് ആളാകാൻ നോക്കണ്ട നീ. തങ്കപ്പാമ്മരട് തട്ടിക്കാൻ നോക്കണ്ട നീ, അക്കരെ നിന്നൊരു മാരനെ കൊണ്ടെന്ന് ആളാകാൻ നോക്കണ്ട നീ. തങ്കപ്പാമ്മവാ ഗൾഫുകാരൻ മാപ്പിളയ്ക്കാൻ കാത്തിരിക്കണ പെണ്ണേ, ഗൾഫുകാരൻ മാപ്പിളയ്ക്കാൻ കാത്തിരിക്കണ പെണ്ണേ. നീ അപ്പനോടാ ചൂടുവെള്ളം വാങ്ങിയേക്കാൻ തൊല്ലു, ഗൾഫുകാരൻ മാപ്പിളയ്ക്കായി കാത്തിരിക്കണ പെണ്ണെ, ഓടോത്തിരിക്കണ പെണ്ണെ. നീ അപ്പനോടാ ചൂടുവെള്ളം വാങ്ങിയേക്കാൻ തൊല്ലു. അഞ്ചരയക്കരട് തട്ടിക്കാൻ നോക്കണ്ട നീ, അക്കരെ നിന്നൊരു മാനനെ കൊണ്ടെന്ന് ആളാവാൻ നോക്കണ്ട നീ. തങ്കപ്പാമ്മവാ വണ്ടി വാങ്ങി കണ്ട് കാട്ടണം മണ്ടനമ്മാവാത്തന്നെ, വണ്ടി വാങ്ങി കണ്ട് കാട്ടണം മണ്ടനമ്മാവാത്തന്നെ. പണ്ട് തൊട്ട് ഒന്നു വീക്കാൻ കാത്തു നോക്കണം. അള്ളോയ്ക്കും ഉള്ളോയ്ക്കും പണ്ട് പഞ്ചറാക്കും, ഉണനെ പഞ്ചറാക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ തന്റെ മോളെ കിട്ടും. അഞ്ചര ഏക്കറട് തട്ടിക്കാൻ നോക്കണ്ട നീ, അക്കരെ നിന്നൊരു മാരനെ കൊണ്ടൊന്ന് ആളാവാൻ നോക്കണ്ട നീ. തങ്കപ്പാമ്മവാ അഞ്ചരയക്കരട് തട്ടിക്കാൻ നോക്കണ്ട നീ, അക്കരെ നിന്നൊരു മാരനെ കൊണ്ടൊന്ന് ആളാവാൻ നോക്കണ്ട നീ. തങ്കപ്പാമ്മവാ തങ്കപ്പാമ്മവാ. നിങ്ങൾ വണ്ടി വിടുന്നുണ്ടോ? അദ്ദേഹം ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ കൃത്യസമയത്ത് ഓഫീസിൽ എത്തേണ്ടതാ. അദ്ദേഹം വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറപ്പിച്ചോളാം. പറപ്പിക്കണ്ട, ഓടിച്ചാ മതി. അവനോട് കേറാൻ പറ. അയ്യോ, അദ്ദേഹത്തോട് ഞാൻ പറയുന്നു.
പറയെടുപ്പ് പോലെ നിർത്തി നിർത്തി പോകാനാണ് ഞങ്ങൾ വല്ല കാളവണ്ടിയും പിടിച്ചു പോയിക്കളാം. നീ ചിരിക്കണ്ട, നീ ചിരിക്കാറമ്മ, ഞാൻ പറയാൻ കേട്ടോ. ഇപ്പഴാ മുണ്ടോയിച്ചത് കുഴങ്ങ, വണ്ടിയിൽ തുണിയില്ലാണ്ട് ഉതിരിക്കുക. ആരെന്ന് പറഞ്ഞാലും ശരി, അദ്ദേഹം വരാതെ വണ്ടി വിടാൻ ഒക്കൂല. അല്ല, അദ്ദേഹം വരാൻ താമസം ഉണ്ടെങ്കിലേ ഞാൻ പോയി ഒരു ചായ കുടിച്ചോണ്ട് വന്നാലോ. ഇദ്ദേഹം ചായ കുടിക്കാൻ പോകുമ്പോഴേ അദ്ദേഹം വന്ന് കയറിയാലോ, എന്ത് ചെയ്യും? നിങ്ങളൊന്ന് വിളിക്കുന്നേ. വലിയ വലിയ ആളുകളെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോ വിളിക്കാൻ പാടില്ല, തെറ്റാ. യു അണ്ടർസ്റ്റാൻഡ്? ദാ കണ്ടോ. അല്ല മൊബൈൽ തന്നെ വിളിച്ചേ. മൊബിനെ വരുന്നോ ഞങ്ങൾ ഫോട്ടോ. ആർക്കാടാ ഇത്ര ദുരിതം? അത്ര ദുരിതം ഇല്ലെങ്കിലേ ഒരു എയ്റോപ്ലെയിൻ പിടിച്ചാൽ പോ. എയ്റോപ്ലെയിൻ ചക്കാത്തിനല്ലോ കാശ് നേടല്ലേ. കാശ് വന്നെങ്കിൽ നിന്റെ ഒരു സൗകര്യത്തിൽ തോന്നണോ? എന്റെ ബസ്സാണെങ്കിൽ ഞാൻ പറയുമ്പോ ഓടും, ഞാൻ പറയുമ്പോ നിൽക്കും. ആ ഇങ്ങനെ പോയാ ഓടി ഓടി ഒരു ദിവസം നിൽക്കും. നിന്റെ ഘടനാകൃതി വിളക്കല്ലേ. നീയൊക്കെ ഈ പൊലിഞ്ഞ വേദത്തി ഈ മരുഭൂമിയിൽ കൂടെ തെക്ക് വടക്കാണെന്ന് ക്ഷീണിക്കണ്ടെന്ന് വിചാരിച്ച് മുതലാലി ഒരു ബസ് വാങ്ങിച്ചിട്ടപ്പോ ശപിക്കുന്നോടാ. ഇവനെ ഒന്ന് നിലക്ക് നിർത്താൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പെസക് സെന്ററാ, ഉടക്കിയ വണ്ടിക്ക് അതിന്റെ കേട്. അങ്ങനെ ഒരുത്തരം പേടിച്ച് വണ്ടി ഓടിക്കണ്ട. ഇവൻ എവിടുത്തെ കട്ടിക്കൽ എടുത്തിരിക്കുന്നത്? ഇവൻ മണ്ണൂരല്ലേ? മണ്ണൂര്? ഞാൻ കോങ്ങാട്ടേക്കാ. കോങ്ങാട്? കോങ്ങാട്ടേക്കാ. കോങ്ങാട്ടേക്ക് എത്രയാ ചാർജ്? അത് ഏരം പോലെ വാങ്ങിക്കും. അമ്പോയിസ കൊടുത്ത് ഇറക്കി ഇവിടെ. ടിക്കറ്റ് എടുത്തവനെയൊന്നും അങ്ങനെ ഇറക്കി ഇവിടെ ഒക്കത്തില്ല. എന്നാ ഇവനെ ഇറക്കാതെ വണ്ടി വിടുന്നില്ല. എന്നാ അവൻ ഇറക്കാതെ ഞാൻ വണ്ടി കയറുകയില്ല. നിങ്ങൾ കാരണം ഇത്ര ആൾക്കാരുടെ യാത്ര മുടക്കരുത്. മുതലാളി പറഞ്ഞാ പറഞ്ഞതാ. പാരമ്പര്യമായിട്ട് പിടിവാശിക്കാരാ, പിടിവാശിക്കാരുടെ കുടുംബമാ. അമ്പോയിസ പിടി. ഞാനായിട്ട് മുടക്കുന്നില്ല. എന്നാ പിന്നെ അതാ നല്ലത്. വണ്ടി വിടറോ. വിസിൽ അടിച്ചില്ല. വിസിൽ ഇടോ. ഉദ്ദേശിച്ച സ്ത്രീധനത്തുക കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഇവന്റെ കല്യാണം ഇത്രയും വൈകിയത്. എന്നാലും 5 ലക്ഷവും ഒരു കാറും എന്നൊക്കെ പറഞ്ഞാൽ. കുവൈറ്റിൽ 2 പോഷ് ഫ്ലാറ്റുകൾ, 3 ബെൻസ് കാറുകൾ, 9 ബോട്ടുകൾ, അങ്ങനെ പലതും സ്വന്തമായി ഉണ്ട് എനിക്ക്. അങ്ങ് കുവൈറ്റിലല്ലേ? അതുമല്ല, ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള സ്ഥിതിക്ക് കുറച്ച് രൂപയ്ക്കും ഒരു അംബാസഡർ കാരനും വേണ്ടി കല്യാണം എന്തിനാ മാറ്റി വെക്കുന്നത്? നാലാള് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും മിസ്റ്റർ തങ്കപ്പൻ നായർ? പിന്നെ ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ്. സ്ത്രീധനം മേടിച്ച് സമ്പാദിക്കാനൊന്നുമല്ല, ഇത്രയും തരാൻ ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുന്നത്. എനിക്കൊരു അന്തസ്സല്ലേ? ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, പണമല്ല ജീവിതത്തിൽ വലുത്, കൂടപ്പിറപ്പുകളോടും സഹജീവികളോടുമുള്ള ബന്ധം, അതിൽ നിന്നുണ്ടാകുന്ന സ്നേഹം. എന്താ ശകര? ഓ പിന്നെ പാലൂത്ര കോവിലകത്ത് നിന്ന് വരെ മുതലാളിയുടെ മോൾക്ക് ആലോചനകൾ വന്നതാ. അവർക്കൊക്കെ പണമല്ല വലുത്, പാരമ്പര്യമാ. പണമില്ലെങ്കിൽ ഇക്കാലത്ത് പാരമ്പര്യത്തിനൊന്നും യാതൊരു വിലയുമില്ല. പെൺകുട്ടിക്ക് വലിയ സൗന്ദര്യം വേണമെന്നോ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. പക്ഷേ സ്ത്രീധനത്തുക ഒത്തുകിട്ടിയാൽ ജാതക പൊരുത്തം പോലും ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. അതെ. ഏതായാലും ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ. ധൃതിയൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, അവിടുന്ന് എന്തെങ്കിലും അറിവ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കൂ. അത് ഞങ്ങളുടെ വാക്ക്. അല്ല, പയ്യന് പെണ്ണിനെ ഒന്ന് കാണണ്ടേ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ പെണ്ണിന് ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചേക്ക്. അമ്മേ, ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ വിസയുടെ കാര്യം? കത്ത് വന്നിരിക്കുന്നു. അടുത്ത ബുധനാഴ്ചയ്ക്കാവും 8,000 രൂപ കൊടുക്കണം.
എണ്ണായിരം രൂപ എവിടുന്ന് ഉണ്ടാക്കും മോനെ? പണയം വെക്കാനും വിൽക്കാനുമായി ഇനി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത്രയും നല്ലൊരു ചാൻസ് എന്തായാലും കളയരുത്. ഞാൻ ഏട്ടനോടൊന്ന് പോയി ചോദിച്ചാലോ? അത് വേണ്ടമ്മേ. അതെന്താ, അമ്മാവന്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയാ കടിക്കൂ? ചോദിച്ചാലും അമ്മാവൻ തരില്ല. അത് ചോദിച്ചു നോക്കിയാലല്ലേ അറിയാൻ ഒക്കൂ. അമ്മാവന്റെ കാര്യമായതുകൊണ്ട് നേരത്തെ അറിയാം. ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ ഏട്ടനെ ശല്യപ്പെടുത്തിയിട്ടില്ല. കാര്യം പറഞ്ഞാൽ ഏട്ടൻ തരാതിരിക്കില്ല. അമ്മയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ. അപ്പോ 8000 രൂപ ഞാൻ തന്നാലേ അച്യുതന് ഗൾഫിൽ പോകാൻ പറ്റൂ, അത്രല്ലേ ഉള്ളൂ. തൽക്കാലം നിന്റെ 8000 രൂപ ഇല്ലാത്തതുകൊണ്ട് നീ നിന്റെ സ്വന്തം ചേട്ടനോട് ചോദിക്കുന്നു. അത് തെറ്റല്ല. ചേട്ടന് 8000 രൂപ ഒന്ന് നിന്നെ സഹായിക്കാനുള്ള കഴിവുണ്ട് അല്ലേ? ഇല്ലെന്താ പ്രശ്നം? എന്താ അച്ഛാ, പ്രശ്നം വല്ലതും ഉണ്ടോ? അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്നാ പ്രശ്നമുണ്ട്? സാവിത്രി, നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെയാണ് എന്നെ പണക്കാരനാക്കിയതും നിന്നെ പാവപ്പെട്ടവളാക്കിയതും. എന്താ അതിന്റെ കാരണം? എന്തോ ഒരു കാരണമില്ലേ? ഉണ്ട്, ഓരോരുത്തരുടെയും കയ്യിലിരിപ്പിന്റെ ഫലം. ആ ഏ സത്യം, പല്ലി അടിച്ച കേട്ടില്ലേ? സർവശക്തനായ ഈശ്വരന് പോലും നിന്നെ സഹായിക്കാനുള്ള മനസ്ഥിതി ഇല്ലെന്നിരിക്കെ ആ ഈശ്വരനെ മറികടന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഫലം? ഈശ്വരൻ എന്നോട് പറയും, എടാ തങ്കപ്പ, സ്വന്തം ഇഷ്ടപ്രകാരം കണ്ട തെണ്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരുത്തിയെ ഞാൻ ശിക്ഷിക്കാൻ നോക്കുമ്പോ നീ അവളെ രക്ഷിക്കാൻ നോക്കുന്നോടാ തെണ്ടി. നിന്റെ സകല സ്വത്തുക്കളും നശിച്ചു പോട്ടെ. അങ്ങനെ എന്റെ എല്ലാ സ്വത്തുക്കളും നശിച്ച് ഞാൻ പിച്ചപ്പാറ എടുക്കുന്നത് നിനക്ക് കാണണോടി സാവിത്രി? അപ്പോ ഒന്നുമില്ല, നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ, അത് തന്നെ എന്റെ കാര്യം. നാത്തോനെ വരൂ, അത്താഴം കഴിച്ചിട്ട് പോവാം. വേണ്ട, അവിടെ ആരുമില്ലല്ലോ. ഞങ്ങൾ പോട്ടെ. അച്ചേട്ടാ, കഴിച്ചിട്ട് പോയ പോരെ. വേണ്ട. ഇനി ആരാ ടിക്കറ്റ് എടുക്കാനുള്ളത്? തരാടോ, ടിക്കറ്റ് തരാനുള്ളതല്ലേ, ഞാൻ ഇവിടെ ഒന്നും വിട്ടു പോവില്ല. അപ്പൊ ഇവിടെ അടയ്ക്കാ ഒരു കാഞ്ഞാമ്പറം. കാഞ്ഞാമ്പറം 1 രൂപ. 1 രൂപ എന്നാലും മതി കേട്ടോ. ഏ 1 രൂപ മതി, അപ്പൊ ടിക്കറ്റ് എഴുതൂല. അതെന്താ? അത് ടിക്കറ്റ് എഴുതിയാ മുതലാളിക്ക് പോകും കാശ്. ഇതിപ്പോ 1 രൂപ എനിക്കും 50 പൈസ സാധാരണക്കാരനായ യാത്രക്കാരനും. ഈ നാട്ടിലും സോഷ്യലിസ്റ്റ് കൊണ്ട് മാഷേ. ആ സോഷ്യലിസ്റ്റ് കൈ അവിടെ പിടിക്കാനാ ഞങ്ങൾ ടിക്കറ്റ്. എന്താ കാര്യം, ആർക്കൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ടാ എനിക്ക് മനസ്സിലാക്കണേ? താനാരാ എന്നെ മനസ്സിലായി? അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്താ ടിക്കറ്റ് പരിശോധിക്കാൻ ഞാനെന്താ ചെക്കിംഗ് ഇൻസ്പെക്ടറോ? മാഷേ, നിങ്ങൾ തലയെ കൂടി മുണ്ടിട്ട് ഒരു CID പോലെ കയറി വന്ന് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അതുകൊണ്ടല്ലേ അഭ്യാസം കണ്ടി കൊച്ചു കൊള്ളോ. പിന്നെ എന്നെ ഡ്യൂട്ടിക്ക് അർത്ഥം വരുന്നുണ്ടല്ലോ, എന്റെ വിധം മാറും ഉള്ള കാര്യം ഞാൻ ചോദിക്കണം അയാളോട്. അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. എന്നിട്ട് അന്നത് പറഞ്ഞില്ലല്ലോ. ആ MLA ശുപാർശ കത്ത് കൊടുത്തു വെച്ചോട്ടല്ലേ നമ്മൾ അവനെ നിയമിച്ചത്. ഒരു കാര്യം ചെയ്യാം, ആ MLA കണ്ട് വിവരം പറയാം. എന്ത് പറയാം? ഈ രാവൻ ആൾ കള്ളനാണെന്ന് തെളിവുണ്ടോ? അവൻ കള്ളനാണെന്നുള്ളതിന് തെളിവുണ്ടോ എന്ന്? തെളിവുണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പോ മുതലാളി, തെളിവ് ഞാൻ ഉണ്ടാക്കി തരാം, പക്ഷെ എനിക്ക് അതിനുള്ള അധികാരം തരണം. എങ്ങനെ? എന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ ഇങ്ങ് എഴുതിത്താ. 200 രൂപയും. യൂണിഫോം തയ്പ്പിക്കാനേ കാക്കി. കള്ളൻ രാഘവനെയും അവന്റെ അപ്പൂക്കനെയും ഞാൻ പിടിച്ച് കൈത്തരാം. ശങ്കര, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ഓ, നീ കാക്കി യൂണിഫോം ഒക്കെ ഇട്ട് അങ്ങോട്ട് ചെന്നാൽ
നീയും അവന്റെ കൂടെ കൂടി കയ്യിട്ട് വാരൂല്ല എന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ്? മുതലാളി, ഞാനൊരു കാര്യം പറയാം. ആരെയും വിശ്വാസം ഇല്ലെങ്കിൽ അവനവൻ തന്നെ കണ്ടക്ടർ ആവുന്നതാണ് നല്ലത്. അതല്ല ശങ്കര, ഈ കാക്കിക്ക് അങ്ങനെ ഒരു വലിയ കുഴപ്പമുണ്ട്. കാശ് കണ്ടാ പിന്നെ ആരടയാ എന്തിനാ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് പറഞ്ഞതാ. ഏതായാലും നീ തുണിയെടുത്ത് തയ്യക്കട കൊടുത്തു. അച്ചേട്ടാ, 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 എന്ത് വേണം? എന്നോട് ദേഷ്യമാണോ? അയ്യോ, ദേഷ്യപ്പെടാൻ ഞാനാര്? നിങ്ങളൊക്കെ വലിയ വലിയ ആളുകൾ, ദൈവത്തിന്റെ വരപ്രസാദം ലഭിച്ചവർ. ഞാൻ അച്ചേട്ടനെ കാണാനിരിക്കുകയായിരുന്നു. എന്താ വിശേഷം? അച്ചേട്ടനെ സഹായിക്കാൻ അച്ഛന് കഴിവില്ലാഞ്ഞിട്ടല്ല, എന്തോ അച്ഛൻ അങ്ങനെയായിപ്പോയി. അത് ഞാൻ ആരോടും പരാതി പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്കും എനിക്കും വളരെ വിഷമം തോന്നി. എന്റെ കാര്യത്തിൽ നിനക്കെന്തിനു വിഷമം തോന്നണം? അതിന് നീ ഞാനും തമ്മിൽ എന്ത് ബന്ധം? ഓ, പണക്കാർക്ക് പട്ടിണി പാവങ്ങളോട് സാധാരണ തോന്നാറുള്ള സഹതാപമായിരിക്കും. എടി, എനിക്ക് നിന്റെ സഹതാപം ഒന്നും വേണ്ട. ദേഷ്യം തീരുന്നവരെ അച്ചോട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. നിന്നെ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിച്ചാൽ അന്തസ് കൂടുമെന്ന് അയാൾ വിചാരിച്ചു കാണും. എന്നെ പോലെയുള്ള ആപ്പ ഊപ്പകൾ ഗൾഫിൽ പോയാൽ മകളെ കെട്ടാൻ പോകുന്നിട്ട് വിലയിരിഞ്ഞു പോവില്ലേ? അച്ചോട്ടൻ വിചാരിക്കുന്നുണ്ടോ ഒരു ഗൾഫുകാരനെ കെട്ടാൻ ഞാൻ ഓടി നടക്കുകയാണെന്ന്? അതൊക്കെ നിന്റെയും നിന്റെ തന്തയുടെയും കാര്യം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അച്ഛനോട് ദേഷ്യമുണ്ടെന്ന് വെച്ച് അച്ചോട്ടൻ എന്തിനാ എന്നോട് കയർക്കുന്നത്? എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്തൊക്കെ എത്ര സ്നേഹമായിട്ടാണ് അച്ചോട്ടൻ എന്നോട് പെരുമാറിയിരുന്നത്. മറ്റുള്ള കുട്ടികൾ എന്നെ കളിയാക്കിയാൽ തന്നെ അച്ചോട്ടൻ അത് സഹിക്കില്ലായിരുന്നു. സ്കൂളിൽ പോകുന്ന കാലത്ത് എനിക്ക് സ്ലേറ്റ് മായ്ക്കാൻ മെഷിത്തൊണ്ട് പൊട്ടിച്ചു തരാറുള്ള ആ അച്ചേട്ടനെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ചോട്ടൻ എന്നെ വെറുക്കാൻ തുടങ്ങിയത്? വളർന്നപ്പോൾ പലതും ഞാൻ അറിഞ്ഞു. നമ്മൾ എന്നും രണ്ടു തോണിയിൽ സഞ്ചരിക്കേണ്ടവരാണെന്ന് എനിക്ക് തോന്നി. സ്വയം ഒരു തോന്നലുണ്ടായത് എന്റെ കുറ്റമാണോ? ഒരു ശത്രുവിനെ കാണുന്ന പോലെ എന്നെ കാണാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഒരിക്കലും അച്ചൂട്ടനെ അങ്ങനെ കരുതിയിട്ടേ ഇല്ല. എന്നുവച്ചാൽ? പോകാൻ കാശ് വേണ്ടേ? നിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് എനിക്കെങ്ങും പോകണ്ട. പിന്നെ ഞാൻ നിന്നെ പലപ്പോഴും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് നീ എന്നെ ക്ഷമിച്ചേക്ക്. അതൊന്നും സാരമില്ല, അച്ചൂട്ടൻ ഇത് വാങ്ങൂ. വേണ്ട നന്ദിനി കുട്ടി, അത് ശരിയാവില്ല. മഹാഭാവി, ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള നിയമന ഉത്തരവ്. ഡബിൾ ബസ്സിലോടുക്ക് വണ്ടി പോട്ടെ. അതെ, പോട്ടെ. ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടറെ നിയമിക്കുമ്പോഴേ കണ്ടക്ടർ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അതാ ലേബർ നിയമം. KPTTC നിയമം ഇങ്ങനെയാണ്. നിയമം കയ്യിലിരിക്കത്തേ ഉള്ളു കേട്ടോ. ചെക്കിംഗ് ഇൻസ്പെക്ടർ നാളെ വന്ന് വന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. മുൻകൂട്ടി അറിഞ്ഞിരുന്നാലേ എനിക്കൊരു തയ്യാറെടുപ്പിനുള്ള സമയം കിട്ടൂല. അതുകൊണ്ടാണ് അവള് മാല തന്നപ്പോ അത് വാങ്ങിക്കാമായിരുന്നു. അത് വിറ്റാൽ എത്ര രൂപ കിട്ടും? 2000 അല്ലെങ്കിൽ 3000? ബാക്കി രൂപ നിങ്ങൾ തരുമോ?
അല്ല അത് കിട്ടിയ ഒന്നുമില്ലേലും എന്റെ 500 രൂപ പക്ഷേ എച്ചിത്തരം പറയരുത് കേട്ടാ ഒരുത്തരം ഇവിടെ കച്ചവടം അവസാനിപ്പിച്ച് കടയും പൂട്ടിയിരിക്കുക അപ്പോഴാ ചേ മനസാക്ഷിയില്ല സംസാരിക്കരുത് പക്ഷെ മനസാക്ഷിയില്ല സംസാരിക്കരുത് ദുബായി പോകാത്തവരൊന്നും ഈ നാട്ടിൽ ജീവിക്കുന്നില്ല അല്ലേ പിന്നെ അങ്ങനെ ജീവിച്ചാലേ എവന് നന്ദിനെ കിട്ടൂല ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിസയുടെ കാലാവധി കഴിഞ്ഞില്ലേ അച്യുതൻ ദുബായി പോയ അമ്മാവൻ നന്ദിനെ കെട്ടിച്ചു വരുമോ കെട്ടുവെന്ന് മാത്രമല്ല അയാൾ കൈയടക്കി വെച്ചിരിക്കുന്ന 5 ഏക്കർ പുരയിടം ഞാൻ പിടിച്ചു വാങ്ങുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു പണി ചെയ്യാം ദുബായി പോന്നെന്ന് പറഞ്ഞ് അച്യുതൻ കുറച്ചു നാൾ ഒളിച്ചു താമസിക്കട്ടെ അച്യുത ആലോചിക്കാവുന്ന ഒരു വഴിയാണല്ലോ അത് എടാ ഇതൊന്നും അമ്മാവൻ വിശ്വസിക്കത്തില്ല എന്താ ആദ്യം നാട്ടിൽ മുഴുവൻ കനത്ത പബ്ലിസിറ്റി കൊടുക്കുക ദുബായ് പോവാണ് എന്ന് ഉരുളമ്പാറയില് എന്റെ ഫ്രണ്ടിന്റെ ഒരു ലോഡ്ജ് ഉണ്ട് ഒളിച്ചു താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ഒരൊറ്റ കുഞ്ഞറിയത്തുമില്ല പക്ഷെ അവിടെ വാടക കൊടുക്കാനും ചെലവ് കഴിയാനും ഒക്കെ എന്താ വഴി അത് നമ്മുടെ കണ്ടക്ടർ വിചാരിച്ച നടക്കും എന്താ ചുത ഇത് നടന്നാൽ കൊള്ളാം തീർച്ചയായും നടക്കും ആ നിങ്ങൾ ധൈര്യമായിട്ട് പബ്ലിസിറ്റി തുടങ്ങിക്കോ അങ്ങനെയാണെങ്കിൽ വെച്ചു നീട്ടേണ്ട കാര്യമില്ല നാളെ തന്നെ നമ്മൾ പബ്ലിസിറ്റി തുടങ്ങും ആ തമോട്ട തമോട്ട ഞാൻ ദുബായിലേക്ക് പോവുകയാണ് അതെയോ അതുകൊണ്ട് ദാമോട്ടന്റെ അനുഗ്രഹം വേണം എപ്പോഴാ യാത്ര അടുത്ത ബുധനാഴ്ച പിന്നെ നമ്മുടെ കുഞ്ഞിക്കണ്ണനോടും അബ്ദുക്കയോടും ഒന്ന് പറഞ്ഞേക്കണേ ഒരു നല്ല കാര്യത്തിനല്ലേ എല്ലാവരും അനുഗ്രഹം വേണം പോയി നന്നായി വാ അച്യുത ദുബായി പോവല്ലേ അല്പം സെന്റ് അടിച്ചിട്ട് പോവും തന്നാത്ത അടിച്ചോണ്ടിരുന്നാ മതി അമ്മാ ഒന്ന് അനുഗ്രഹിച്ചേക്കണേ നന്നായി വാ മോനെ അപ്പൊ എല്ലാരോടും അടുത്ത ബുധനാഴ്ച തോമാച്ചോ ഒന്ന് നിന്നേ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് തോമാച്ചോ വരുന്നോ അടുത്ത ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവാ അതിന് ഞാനെന്തോ വേണം അല്ല എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ഇറങ്ങി പോണോ പുറത്ത് കച്ചവടത്തിന്റെ തിരക്കിൽ അവന്റെ ഒരു ദുബായ് പോണോ എളാവിന് അസൂയ നാരായണ ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവാ നിന്റെ അനിയ അപ്പീടത്തോടെ പറഞ്ഞേക്കണേ തേങ്ങടാങ്ങട സാമൻ അല്ല ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവുകയാണ് അപ്പൊ തിരിച്ചു വരുമ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ വലിയ സൂക്കടയൊക്കെ അല്ലേ അതുകൊണ്ട് അനുഗ്രഹം തരണം അല്ല ഞാൻ ദുബായ് പോകുന്ന അനുഗ്രഹം വാങ്ങിക്കാന്ന് വിചാരിച്ചു ഒന്ന് പോണോ പുറത്ത് അങ്ങനെ പിടിച്ച് തളണം എന്ന് പറഞ്ഞാ പോരെ അതുകൊള്ള അച്ചേട്ടൻ പോയി കാണുമെന്നാണ് വിചാരിച്ചത് നന്ദിനിയോട് യാത്ര പറയാതെ ഞാൻ പോകുന്നു കരുതിയോ എന്തിനു യാത്ര പറയണം ഞാനും അച്ചോട്ടിനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ ഇല്ലേ അന്ന് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അല്ല നന്ദിനി എനിക്ക് കൊഞ്ചാനും പുന്നാനും ചൊല്ലാനൊന്നും അറിയില്ല സ്നേഹമുള്ളവരോട് ഞാൻ അല്പം ക്രൂരമായി പെരുമാറും സ്നേഹമുള്ളവരോട് മാത്രം നേരാണ് പറഞ്ഞത് ദൂരെ നിന്നുകൊണ്ട് ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു എന്റെ സ്നേഹം എങ്ങനെ അറിയിക്കണമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു ധാരാളം പണവുമായി ഞാൻ തിരിച്ചു വരും അതുവരെ അല്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നന്ദിനി എന്റെ സ്വന്തമാക്കാനാണ് ഞാൻ പണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ആര് ചോദിച്ചു അച്ചൂട്ടിനോട് പണം അല്ല നന്ദിനി ചോദിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ അമ്മാവിന്റെ മുന്നിൽ അന്തസ്സായി ചെന്നു പെണ്ണ് ചോദിക്കാൻ പണം ഒരു പ്രശ്നം തന്നെയാണ് വെറും പണമല്ല ഗൾഫ് മണി പണക്കാരനായാലും ഇല്ലെങ്കിലും നന്ദിനി എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ എന്നെ വിശ്വാസമില്ലേ ഉണ്ട് അതല്ല ഞാൻ പോവുകയാണ് ഐ വിൽ ബി ബാക്ക് വിത്ത് ഗൾഫ് മണി ഓക്കെ ഭാസ്കരേട്ടാ
ഞാൻ ദുബായിക്ക് പോവാണ്. ആഹാ, നേരത്തെ വന്ന് കണ്ട് പറയാൻ പറ്റില്ല കേട്ടോ, ക്ഷമിക്കണം. എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണം. ദൈവം സഹായിച്ച് 8000 രൂപ ഒത്തു കിട്ടി. പോയിട്ട് എപ്പോഴാ വരിക? എത്രയും പെട്ടെന്ന് പണക്കാരനാവണം. ഈ നാട്ടിൽ പണം ഇല്ലാത്തതിന് ഒരു വിലയും ഇല്ല ഭാസ്കരേട്ടാ. അല്ല, 12 രൂപനാ ഫ്ലൈറ്റ്. ഞാൻ പോയിട്ടെ. നന്നായി വാമോനെ. മിസ്സസ് പാർവതി തങ്കപ്പൻ നായർ? അതെ. അമ്മയ്ക്ക അച്ചേട്ടന്റെ കത്ത്. ഞാൻ ഇന്നലെയും വിചാരിച്ചു അച്ഛന്റെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന്. അവന്റെ ഒരു അറിയാത്തോണ്ട് നിനക്ക് ഉറക്കത്തിന് നല്ല തടസ്സം ഉണ്ടായോ? സ്വന്തം കൂടപ്പുറപ്പിന്റെ മകനല്ലേ, അവനോട് എന്തിനാ ഇങ്ങനെ കെറിവ്? അവൻ എവിടെയെങ്കിലും പോയി പഴച്ചോട്ടെ. അവൻ വല്ല ബോംബെയിലും തെണ്ടു തിരിഞ്ഞ് പഴയ്ക്കുന്നുണ്ടാവും. അല്ല അച്ഛാ, ഇത് ദുബായിൽ നിന്ന് എഴുതിയതാ. എന്താ എഴുതിയിരിക്കുന്ന അറിയാലോ? നിങ്ങൾക്ക് ആർക്കും അല്ല, എനിക്ക് അവൻ എഴുതിയിരിക്കുന്നു. ഇങ്ങോട്ട് താ, ഞാൻ വായിച്ചോളാം. പ്രിയപ്പെട്ട അമ്മായി, എഴുതാൻ വൈകിയതിൽ ക്ഷമിക്കണം. അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന എന്റെ അമ്മാവനോട് യാത്ര ചോദിക്കാതെ പോന്നതിൽ ഞാനിപ്പോൾ നീറുകയാണ് അമ്മായി, നീറുകയാണ്. വിസയ്ക്കുള്ള കാശ് അമ്മാവൻ തന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അങ്ങനെ ചെയ്തു. അമ്മാവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ ചിന്തിച്ചില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ്. എനിക്ക് മാപ്പ് തരാൻ അമ്മാവനോട് പറയുക. എന്നിട്ടും അവന്റെ ഒരു സ്നേഹം കണ്ടില്ലേ, ഇവിടെ ആർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു അറബി മുതലാളിയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു. ഇപ്പോൾ ആ അറബി മുതലാളിക്ക് അച്യുതൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അങ്ങേരുടെ പല പല ഫാക്ടറികളും സ്ഥാപനങ്ങളും ഇപ്പോൾ എന്റെ മേൽനോട്ടത്തിലാണ്. എല്ലാം അമ്മാവിന്റെ അമ്മായിയുടെ അനുഗ്രഹം. എനിക്കിഷ്ടമുള്ള അത്രയും റിയാല് ശമ്പളമായി എടുത്തോളാനാണ് അറബി അങ്കിൾ പറഞ്ഞിരിക്കുന്നത്. നന്ദിനിയുടെ നന്ദിനിയുടെ കല്യാണക്കാരിമൊക്കെ എന്തായി? ഉടൻ തന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അമ്മാവന്റെ കാലിൽ തൊട്ട് വന്നിച്ച് എന്റെ തെറ്റിനെല്ലാം എനിക്ക് മാപ്പ് ചോദിക്കണം. ശേഷം നേരിൽ സ്വന്തം അച്യുതൻ. ഇപ്പൊ മനസ്സിലായോ, ആ കുട്ടിയുടെ അത്രയും നല്ല മനസ്സുള്ള ഒരാളെ ദൈവം ഒരിക്കലും രക്ഷപ്പെടുത്താതിരിക്കില്ല. മുറിയിലൊന്നും വെള്ളമില്ലല്ലോ, ആളുകൾക്ക് കുളിക്കാൻ നിനക്കൊന്നും വേണ്ടേ? വേഗം വെള്ളം എടുത്തോളാം. ഹാമുക്കെ ഇന്ന് നല്ല മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് വെജിറ്റേറിയൻ ആകാമെന്ന് വെച്ചു. നിങ്ങൾ ആ സ്റ്റവും പാത്രമൊക്കെ എടുത്ത് പുറത്തുകൊണ്ട് വെച്ചോട്ടെ, ചുവരിലാ കരിയ. പുറത്തു വെച്ചാ സ്റ്റവ് കാറ്റുകൊണ്ട് കത്തില്ല. പോയ കത്തുന്നില്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിച്ചോ. ഒരു മാസമായിട്ടില്ല പെയിന്റ് അടിച്ചിട്ട്. ഹോട്ടലിൽ പോകാൻ അതിനുള്ള കാശില്ല, മാത്രമല്ല നാട്ടിലുള്ള വല്ല ചെകുത്താന്മാരുടെ കണ്ണിപ്പെട്ട അതോടെ തീരും. ആളും കൂടുതലാത്ത സ്ഥലത്ത് ലോഡ്ജ് നടത്തുന്ന നമ്മക്ക് പ്രാന്താന്നാ ഉമ്മ പറയുന്നത്. വളരെ ശരിയാ, നിങ്ങളെ പോലെ താസാമികളെ താമസിപ്പിക്കുന്ന നമ്മക്ക് പ്രാന്ത് തന്നെ. ആലിക്കോയ വിചാരിക്കുന്നുണ്ടോ ഞാൻ വാളാ തരില്ല എന്ന്? എപ്പോ നേര് പറഞ്ഞാൽ എന്റെ ബാപ്പക്കായിരുന്നു പ്രാന്ത്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടിടം വാങ്ങിയിടുവോ? സത്യത്തിൽ ആലിക്കോയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. പിന്നെ മറ്റേ കാര്യം ഞാൻ ശരിയാക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ എല്ലാം കൂടി 100 രൂപയായി. അല്ല ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അമ്മയോട് വല്ല ദേഷ്യം ഉണ്ടോ? നിങ്ങളുടെ അമ്മ നമ്മളെ പിടിച്ച് ജയിലിൽ താത്താക്കും. പക്ഷേ ആ ഒന്നും നടക്കില്ല. ആലിക്കോയ ഈ വേഷം ഇട്ടുണ്ട് നേരെ അങ്ങ് ചെന്നാ മതി, ബാക്കി പവിത്രം പറഞ്ഞോളൂ. ആലിക്കോയ എപ്പോഴും പറയാറില്ലേ സിനിമയിൽ അഭിനയിക്കാൻ ആവശ്യമുണ്ടെന്ന്. ഇത് അഭിനയത്തിന്റെ റിഹേഴ്സൽ ആണെന്ന് വിചാരിച്ചാ മതി. അവിടെ ഏതെങ്കിലും സിനിമ ഡയറക്ടർമാർ വരുമോ? കോയക്ക് സിനിമയിൽ അഭിനയിച്ചാ പോരെ, ഇത് ഒത്തു വന്നാൽ ഞാൻ തന്നെ സിനിമ എടുക്കും. നാദിയ മൊയ്തുന്റെ ഹീറോ ആയിട്ട് ആലിക്കോയക്ക് അഭിനയിക്കണം. അത്രയും വേണോ? ഇരിക്കട്ടെന്ന്. ആലിക്കോയ നാദിയ മൊയ്തു ഈ ടീമിനെ ഞാനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. കൊച്ചു കള്ള, ഐസ് കട്ടന്നില് പെയിന്റ് അടിക്കല്ലോ. നമുക്കൊന്ന് നോക്കാം. ഇതാ പിടിച്ചോളൂ. കറക്റ്റ് അറബി. ആ അങ്ങോട്ട്. സാറേ ആ
അച്ഛനും മുതലാളി വന്നിരിക്കുന്നു. അച്ഛന്റെ അറുപത് മുതലാളി. അറുപത് മുതലാളി എവിടെ? ഞാൻ മുറ്റത്ത് നിൽക്കുന്നു. അവിടെ കവലേ കിടന്ന് കിടങ്ങുമായിരുന്നു. നിങ്ങൾ ജോലി ചെയ്തു? അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം. ഞാൻ വന്ന് വർഷാപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രാസ എന്ന് പറയാൻ അറബി പഠിച്ചു. അതുകൊണ്ട് ഞാനിനി വിളിച്ചോണ്ട് പോകും. അജുദ് മാമ, അദാനി അദാനി എന്ത് ഗവാദ്? അറബിയെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. സലാമേ സബാൽകേ വേനന്ദ ശുഗ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഇന്ദ ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. നമസ്കാരം. അച്യുത് മാമ, അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോകേഷ് സലിത. അച്യുത് അമിനോകേഷ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മുക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാമി സേവിധ കിമോത്തി അൽബാനി. എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ എതിരായിട്ടും കണ്ടിട്ടില്ല. അവൻ എന്ത് ചോരയാ? അച്യുത് മാമ കലാമി സേവിധ എന്റെ സഞ്ജിത അൽബ. കൽക്കോത്ത മത്തർ കരേള ബത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബദി ബലേഷു. അച്യുതനാണ് രണ്ട് ഫാക്ടറികളിലെയും ജനറൽ മാനേജർ. അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ്, ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ. അച്യുത് മാമ കലാമി സേവിധാൻ സൊന്നാദ് മധു കാട്ടി. ചായ കുടിച്ചില്ല. വേണ്ട, വരുന്ന വഴി കുടിച്ചു. മലയാളം അറിയാമോ? മലയാളം കുടിച്ചു. അതെ, ഭരണ ഭയക്കോ കൊഴച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്ന് അർത്ഥം. അല്ലാതെ അയ്യേ ഈ സൈക്കിളൊന്നും എടുക്കുവാ.
അയ്യോ ആള് മാറിപ്പോ എനിയാ അവിടെ നിന്നാ അവിടെ നിൽക്കേ ഇടം നിന്നാളെ ഇടം നിന്നെ ഇന്ന് സൈക്കിൾ ചവിട്ടി എന്റെ അട പോലും പോയ എന്തുപറ്റി അമ്മാവിന്റെ ബസ് ഡ്രൈവർ അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആപ്പിലായത് തന്നെ ഏ പിശാച്ച് വരുന്നു എന്താ കാര്യം എന്റെ സിഗരറ്റ് ലൈറ്റർ അവൻ വാങ്ങിച്ചു ഇതുണ്ടോ എന്റെ ലൈറ്റർ കൊണ്ട് എന്നെ അവൻ എറിഞ്ഞതാ അരിച്ചവന്റെ മൂന്ന് ഞാൻ കിളക്കും എടാ ഉസ്മാനെ നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ നിന്നെ ഇന്ന് ചങ്ങലക്കിടാതെ ഞാൻ വിടില്ല ചങ്ങലയോ അതിന് എന്റെ പൊന്ന് സാറെ ക്ഷമിച്ചോളാ ലോകത്തൊരു ഡോക്ടർമാരില്ലേ ഇനി അവനെ ചികിത്സിക്കാൻ എന്റെ അനിയന എന്ത് ചെയ്യാനാ പ്രാന്തായിപ്പോയി പ്രാന്തോ പ്രാന്തം എന്ന് പറഞ്ഞ ഇത് തന്നെ ലൈറ്റർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അതെടുത്തിട്ട് ആരെങ്കിലും എറിയും അതുപോലും പുതിയ പ്രാന്താണല്ലോ അതെ ഇംഗ്ലീഷിൽ ഇതിന് ലൈട്രോഫോബിയ എന്ന് പറയും എന്തോന്ന് അത് നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല എന്നാലേ പിടിച്ചെവിടെയെങ്കിലും കെട്ടിയത് അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി കൊല്ലും അല്ല എന്താ എന്താന്ന് പേരാ പറഞ്ഞേ ലൈട്രോഫോബിയ സാവിത്രി അമ്മായി അകത്തോണ്ട് വെച്ചേക്ക് നന്ദിനി അവിടെ എന്നെ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല അപ്പച്ചിയെ കാണണം അപ്പച്ചിയെ കാണണം എന്നൊരേ വാശി പിന്നെ വരുമ്പോ എങ്ങനാ വെറുകയോടെ വരിക ചിറ്റേരി നെല്ലിന്റെ കഞ്ഞി നിനക്ക് പണ്ടേ വലിയ ഇഷ്ടമായിരുന്നല്ലോ നെല്ലുകുത്തി അരിയുടെ കഞ്ഞി കുടിച്ച കാലമൊക്കെ മറന്നുപോയി ചേട്ടാ ഒക്കെ വിധിയാ സാവിത്രി അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനൊരു തോന്നലുണ്ടാകാൻ കാരണം എന്താ ഞാൻ തീരുമാനിച്ചതാ അല്ല ഈശ്വരൻ തീരുമാനിച്ചു ഞാൻ വന്നു ഞാൻ കാപ്പി എടുക്കട്ടെ അവളുണ്ടാക്കും കാപ്പിയൊക്കെ അവളിതൊക്കെ പഠിക്കട്ടെ തന്നെയല്ല എത്ര കാലം എന്ന് വെച്ചാ ഒരുത്തി ഒറ്റയ്ക്ക് എങ്ങനെ കഷ്ടപ്പെടുക ചെല്ലു മോളെ എത്ര പെട്ടെന്നാ കാലം കടന്നു പോണത് എത്ര പെട്ടെന്നാ മനുഷ്യന്റെ കോലം മാറണത് പണ്ട് ഇടവപ്പാതിക്കാലത്ത് ഏട്ടന്റെ കയ്യും പിടിച്ച് ചെളിവെള്ളവും തെറിപ്പിച്ച് നടന്ന ആ കൊച്ചു സുന്ദരിക്കുട്ടിയാ ഇപ്പൊ എന്റെ മുമ്പിരിക്കുന്ന നീയേ നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അച്ഛന്റെ തല്ലത്രേ എനിക്ക് എന്ത് വികൃതി കാണിച്ചാലും നിനക്ക് തല്ലില്ല നീ അച്ഛന്റെ പുന്നാര മോളല്ലേ കോടതിയിൽ പോവാൻ വേണ്ടി അച്ഛൻ തേച്ചലക്കി വെച്ചിരുന്ന കുപ്പായത്തില് എന്റെ കൈ തട്ടി മഷി വീണു പുളിവടിയും വെട്ടി അച്ഛൻ എന്നെ തല്ലാൻ വന്നപ്പോ നീ പറഞ്ഞു ഏട്ടനല്ല അച്ഛാ ഞാനാ മഷി തട്ടിയതെന്ന് അന്ന് എന്നെ തല്ലുകൊള്ളിക്കാതിരുന്നതിന് ഞാൻ നിനക്കൊരു സമ്മാനം തന്നു ഓർമ്മയുണ്ടോ നിനക്ക് മറക്കാൻ പറ്റൂ ഏട്ടാ എനിക്കതൊക്കെ ബക്കാല നിലാവാടി ബക്കാല നിലാവാടി മുക്കാല
നാട്ടുകാർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ തന്നെ നാട്ടുകാരെ ഒരുപാട് പരാതികളുണ്ട്. ഇപ്പൊ ആദ്യം ആഹാരം കഴിക്കുന്നു. എത്ര കൊല്ലമായി ഇതുപോലെ പുളിങ്കറി കൂട്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരു 10-25 കൊല്ലം പുറകോട്ട് പോയ പോലെ തോന്നുക. കേട്ടോ നന്ദിനി, നിന്റെ അമ്മയുടെ കയ്യല്ല അപ്പച്ചയുടെ കയ്യ്. ഒക്കെ കണ്ടു പഠിച്ചോ. ഇവിടെ ആരും ഇല്ലേ? ആരാ മോളെ, ചെന്ന് നോക്ക്. നീ ആ പുളിങ്കറി കുറച്ച് കുടിക്ക. ഇതാര്? അച്യുതന്റെ അമ്മയെ വിളിക്കും. ഇയാളുടെ കയ്യിൽ നിന്നാണ് അച്യുതൻ ദുബായി പോകാൻ കാശ് വാങ്ങിച്ചത്. ഇതുവരെ ചോദിക്കാതിരുന്നത് പറഞ്ഞ ദിവസം എന്റെ കാശ് തരുമെന്ന് വിചാരിച്ചിട്ടാ. മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നു, അപ്പൊ ഞാൻ വേറെ വല്ല വഴിയും നോക്കണോ? പോയി ചോദിക്ക. എങ്ങനെ? അല്ല വേണ്ട വേണ്ട എന്ന് വിചാരിച്ച സമ്മതിക്കരുത്. ആരാ അവിടെ വെച്ചെടുക്കുന്നത്? അച്യുട്ടൻ വാങ്ങിച്ച കാശ് കൊടുക്കാൻ. എന്താ സാവിത്രി, അച്ചു കാശൊന്നും വെച്ചിരുന്നില്ലേ? അവൻ വരുമ്പോ കാശൊക്കെ ഒന്നിച്ചു കൊണ്ടുവരാൻ എഴുതിയിരിക്കുന്ന. കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് കടിക്കുന്ന പൂജാവായിരിക്കുന്നു പറഞ്ഞവരായി പോയല്ലോ. ഒരവധി പറഞ്ഞു തന്നില്ല, രണ്ടാവധി പറഞ്ഞു തന്നില്ല, ഇപ്പൊ മൂന്നവ. എന്താണോ ഇയാടെ കയ്യിൽ അച്യുതൻ 8,000 രൂപ ദുബായ് പോവാൻ മേടിച്ചത് ആണോ? മുഖത്ത് നോക്കി പറയണോ? മനുഷ്യരായ അങ്ങോട്ട് മനുഷ്യരായാല് പറഞ്ഞ വാക്കിന് കുറച്ചൊക്കെ വില വേണം. താൻ ഞങ്ങളെ കൊച്ചാക്കാൻ നോക്കൊന്നും വേണ്ട. അയാളെ ഒരു 8,000 ഉലുവ. ബസ് പോകാനാല് കെ പി തങ്കപ്പൻ നായരാ ഞാൻ. വൈകുന്നേരത്താ വീട്ടിലേക്ക് വന്നേര്, തന്റെ കാശ് തന്നേക്കാം. വൈകുന്നേരം മറക്കാൻ കാശ് വാങ്ങിച്ചോണം. ഒരുപാടുണ്ടല്ലോ കൂട്ടത്തിൽ. കല്യാണ ആവശ്യത്തിനുള്ള തുണികളും മറ്റോ ഒന്ന് വാങ്ങി. ഇതേ കാഴ്ചക്ക് ഒരു 10 പവൻ തോന്നിക്കില്ലേ? വേറും ഗോൾഡ് ഗോൾഡ്, വില 85 രൂപ. പിന്നെ വാച്ച് നല്ലതൊരെണ്ണം തന്നെ അങ്ങ് വാങ്ങിച്ചു. ദുബായിക്കാരൻ നാട്ടിൽ വരുമ്പോ അവിടെയുള്ള ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി വരും. അവർക്ക് എന്തുണ്ട്? അവർക്ക് കൊടുക്കാൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. മിഠായിയോ? നീ പോയി കല്ലിങ് എടുത്തോ. കല്ല്? ആ എളുപ്പാട്ട്, ഒരു നമ്പറുണ്ട്. ചെല്ലി ചെല്ലി ചെന്നാട്ടെ. അച്യുതാ, എനിക്ക് തരാനുള്ള 500 രൂപ എന്നാ ഞാൻ ഇങ്ങ് പോയേനായിരുന്നു. മാഷെ തിരക്ക് കൂട്ടാതെ ഇനിയിപ്പോ ടാക്സിക്ക് കൊടുക്കണം. കാര്യങ്ങൾ കല്യാണം വരെ എത്തിക്കണമെങ്കിൽ രൂപ എത്ര വേണം? തൽക്കാലം ഇത്രയിരിക്കട്ടെ. വെച്ചോ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അല്ല, ഇത്രയെങ്കിലും കോയ വാങ്ങണം. കടമായിട്ട് തന്നെ ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. കടവും കടപ്പാടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി ബാക്കി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ ഇതങ്ങകത്ത് കൊണ്ടുവാ. അതായത് ഇതിനകത്താണ് കല്ല്, അതായത് ടി വി, മനസ്സിലായല്ലോ. ഇതിനകത്ത് വെറും വൈക്കോല്. രണ്ടുകൂടെ മാറിപ്പോരും. മാറിപ്പോരുള്ള പ്രശ്നം അറിയാലോ. രണ്ടുപേർ ഓർമ്മ ഉണ്ടല്ലോ. ഇനി ഒരു വേഷം കൂടി കോയ കെട്ടേണ്ടി വരും. നിങ്ങളെപ്പോഴാ സിനിമ പിടിക്കുക? പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. അമ്മാവന്റെ മുന്നിൽ കോയ കെട്ടേണ്ട അടുത്ത വേഷം ഒരു പണക്കാരന്റേതാണ്. എനിക്കൊരു കല്യാണാലോചന. പണക്കാരൻ ആയിക്കോട്ടെ, ജീവിതത്തിലാകാൻ കഴിയാത്തത് അഭിനയിച്ചെങ്കിലും തൃപ്തിപ്പെടാം. അതെ, നമുക്ക് ഇതൊക്കെ ഒന്ന് കെട്ടിവെക്കാം. ഏത് എയർപോർട്ടിലാ വരുന്നത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വരായിരുന്നു. ഇതിപ്പോ തിരുവനന്തപുരത്താണോ, എറണാകുളത്താണോ, തൃശൂർ എയർപോർട്ടിലാണോ, ആർക്കറിയാം? തൃശൂരിൽ എയർപോർട്ട് ഇല്ല, ചാലക്കുടിയിലേ ഉള്ളൂ. ആരെ കാണാനാടാ ചോദിച്ചോണ്ടിരിക്കണേ, പോടാ. അല്ല അച്ഛൻ ഇന്ന് തന്നെ വരുമെന്നല്ലേ കത്തിലുള്ള? വന്നിട്ട് വല്ല അത്യാവശ്യമല്ലോ ഉണ്ടോ? അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാ ഇവിടെ പല വീട്ടിപ്പോടാ. അച്ഛൻ ഒന്ന് വീട്ടിൽ പോകുന്നുണ്ടാ. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷം ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. എന്തൊരാളുകളാ ഭഗവാന. ഇത് ഒരുത്തൻ ദുബായിൽ നിന്ന് വരുന്നു എന്ന് കേട്ടാ ഉടനെ കാത്തു കെട്ടി കിടന്നോളൂ. നാണമില്ലല്ലോ ഈശ്വര. ദുബായിന്ന് കേട്ടപ്പോഴാണല്ലോ അമ്മാവനും പറ്റി കൂടിയത്. എന്താ എന്താ? അല്ല ഇവിടെ പറഞ്ഞ, ഇവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞ. അപ്പഴേ അച്യുതൻ വന്നാൽ അങ്ങ് വീട്ടിൽ വരുമല്ലോ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. എന്താ പാർവതി നീ പറയണത്? 1,000 മൈൽ അകലെന്നാ അവൻ വരണത്. അവൻ വരുമ്പോ നമ്മളാരും ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ അവൻ എന്താ വിചാരിക്ക?
ഏടേ വിശ്വ ഈ അച്യുതൻ എത്ര നാളത്തെ ലീവ് ഉണ്ട് ഡേ അത് തന്നെ അവൻ ആവശ്യമുള്ളത്ര ലീവ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ അവന്റെ അറബി കൊടുത്തിട്ടുണ്ട് നീ വീട്ടിൽ പോടാ അങ്ങോട്ട് വീട്ടിലോട്ട് വരുമല്ലോ പോട്ടടേ അല്ല എവിടെ ചെന്നാലും എനിക്കിട്ടൊരു വേല എല്ലാവർക്കും കാണാം എണ്ണായിരം രൂപ അമ്മാവും കൊടുത്തു പോനെ ഞാൻ അറിഞ്ഞു പെട്ടിക്കെടുത്തോ പെട്ടിക്കെടുത്തോ സാരമല്ല വേറെ ഉണ്ട് വേറെ ഉണ്ട് അമ്മയ്ക്ക് സുഖമല്ലേ അമ്മായി നന്ദിനി എല്ലാരും ഉണ്ടല്ലോ കൊണ്ടുവരൂ കൊണ്ടുവരൂ അകത്തേക്ക് അകത്തേക്ക് പെട്ടികളൊക്കെ അകത്ത് പോട്ടെ അല്ല ഇവിടെ വെച്ചോളൂ ഇവിടെ വെച്ച വേണ്ടമ്മ ഇവിടെ വെക്കാം ഇവിടെ വെച്ചോളൂ അല്ലമ്മ എന്നെ കാണാമെന്ന് ഈ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ സൂക്ഷിച്ചിറക്കണേ സൂക്ഷിച്ചിറക്കണേ പൊട്ടിക്കട്ടെ കാറിന്റെ വാടക 1000 രൂപ കിട്ടിയില്ലേ കിട്ടി 1000 രൂപയോ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വന്നതല്ലേ 1300 രൂപ കൂടുതലാ ചെല്ലു ചെല്ലു കാശുള്ളപ്പോ നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ എന്താ മാറുമെന്ന് എന്നെ മറന്നോ അച്യുതൻ വലിയ ആളായി പോയില്ലേ ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞത് എന്റെ ഭാഗ്യം ഞാൻ വലിയ പണക്കാരനെന്ന് വെച്ച് പഴയ സുഹൃത്ത് ബന്ധം മറക്കാൻ പറ്റുമോ അല്ല ഈ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ നീ അങ്ങ് വളർന്നു പോയില്ലടി വെച്ചേ അച്യൂട്ടിന് കുടിക്കാൻ കാപ്പിയോ ചായയോ എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് മോര് മതി കണ്ടോ ശങ്കര പഴയതൊന്നും മറന്നിട്ടില്ല മോര് മതി ഇന്ന് അച്യുതന്റെ സംസാരത്തിന് പോലും ഒരു മാറ്റമില്ല പഴയതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അമ്മാവ അല്ലേ അമ്മേ അമ്മാവ ഈ പാവങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാച്ച് കൊടുത്തേക്കട്ടെ ഒരു റിസ്റ്റ് വാച്ചേ നിന്റെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചോ അച്യുതാ കൊടുക്കുന്നേ കൊടുക്കട്ടെ ഓരോരുത്തരുടെ ആഗ്രഹമില്ലേ ദയവ് ചെയ്ത് വീട്ടിൽ പോടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം അയ്യോട് ശരിയാവൂട്ടുകാരെ പവിത്ര വിശ്വ ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റാവൽപിണ്ടി എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതാ നമുക്ക് വൈകുന്നേരം കാണാം ഇപ്പൊ പൊക്കോളൂ ബൈ പോണം എല്ലാവരും ഒന്ന് പിഞ്ഞു പോ താ അങ്ങോട്ട് പോണേ വിടക്ക് നിക്കണോ അമ്മാവന് മേടിച്ചതൊക്കെ എയർപോർട്ടിൽ കിടക്കുക ക്ലിയറൻസ് കഴിഞ്ഞു എനിക്കൊന്നും വേണ്ട അച്ഛ നീ വന്നല്ലോ അത് തന്നെ ധാരാളം എന്തോ ഞാൻ ഇറങ്ങുന്നു മിസ്റ്റർ തങ്കപ്പനായ അതെ താങ്ക് യു ഐ ആം എ മേനോൻ എൻ്റെ എം കെ മേനോൻ കമ്മിങ് ഫ്രം കോട്ടയം കാർ ടോക്കിംഗ് അച്യുതൻ മാരേജ് പ്രോബ്ലം അച്യുതൻ യെസ് അച്യുതൻ കമോൺ സിറ്റ് ആൻഡ് ടോക്കിംഗ് കമോൺ മനസ്സിലായില്ല അണ്ടർസ്റ്റാൻഡിങ് ഇംഗ്ലീഷ് ഡിഫിക്കൽട്ടി നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല യു ഇംഗ്ലീഷ് നോട്ട് ഓക്കെ സാറിപ്പോ ഇംഗ്ലണ്ടിൽ നേരിട്ട് വരുന്ന വഴിയാണ് എനിക്ക് കുറച്ച് മലയാളം അറിയാം അപ്പൊ മലയാളം മതി അതായിരിക്കും കൂടുതൽ സൗകര്യം അച്യുതനെ കണ്ടു എന്റെ മകളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ആലോചിക്കുകയാണ് അച്യുതൻ പറഞ്ഞു അമ്മാവനോട് ആലോചിക്കാൻ എവിടെയാ നാടെന്ന് പറഞ്ഞത് കോട്ടയം എന്റെ മക്കൾ 3 പേർ ദുബായിലാ അച്യുതന്റെ സ്ഥിതിയൊക്കെ അവർക്ക് നന്നായി അറിയാം അവര് നിർബന്ധിച്ചിട്ടാ ഞാൻ ആലോചിക്കാമെന്ന് വെച്ചത് അച്യുതൻ വെറും ഒരു ദുബായിക്കാരനല്ല അവന് ഇഷ്ടം പോലെ ആണ് ശമ്പളം മാസം 3000 രൂപയാണെന്നാ ഓക്കെ എനിക്കറിയാം എന്ത് വന്നാലും എനിക്ക് അച്യുതനെ മരുമോനെ കിട്ടണം അതെ പക്ഷെ അവൻ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ
പണം എനിക്കൊരു പ്രശ്നമല്ല, റബ്ബറുണ്ട്, ഏലമുണ്ട്, തേങ്ങയുണ്ട്. അച്യുതൻ ചോദിച്ചാൽ 5 ലക്ഷം വേണോ 10 ലക്ഷം വേണോ എത്രയാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാ മതി. ഏതായാലും അടുത്ത ആഴ്ച പറ്റ ഞാൻ അങ്ങോട്ട് വരാം. പെൺകുട്ടിയെ ഒന്ന് കണ്ട് ജാതമൊക്കെ ഒന്ന് നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ക്രാങ്ക് പൊട്ടി, ബസിന്റെ ക്രാങ്ക് പൊട്ടി, ട്രിപ്പ് മുടങ്ങി. നിനക്കൊക്കെ തോന്നുന്നു പൊട്ടിച്ചോ മുതലാളി. അത് എന്താ വേണ്ട, ഒരു മേറന്ന് വാങ്ങിക്കാൻ. ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങാം. 15,000 രൂപ എന്റെ കയ്യിൽ ഇല്ല. ബസ് ഓണണ്ട, അവിടെ കിടക്കട്ടെ. അങ്ങോട്ടല്ല ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ടോ വാങ്ങി തന്നു പോലെ? ക്യാഷ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. 15,000 അല്ലേ വേണ്ടു. തൽക്കാലം അത് വേണമെന്നില്ല. നമ്മൾ ഈയിടെ എവിടെയോ വച്ച് കണ്ടല്ലോ. നോ 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 നോ, കണ്ടു. ഐ ആം MK മേനോൻ, കോട്ടയം, കമ്മിങ് ഫോർ അച്യുതൻ മാരേജ് പ്രോബ്ലം. പ്രീതി അന്നാ ലോഡ്ജില് നാളൊരു ദിവസം. പക്ഷെ അന്ന് ഇത്രയും പ്രായം തോന്നിച്ചില്ല. Who is this man? എന്റെ ബസ് ഡ്രൈവറാ. ടോക്കിംഗ് നോൺസെൻസ്. വേ, സൂക്ഷിച്ച് സംസാരിക്കണം. കണാരാ, ഇത് നമ്മുടെ അച്യുതന് കല്യാണ ആലോചനയിട്ട് വന്ന ഒരാളാ. ഓഹോ, പക്ഷെ നല്ല മുഖപരിചയം. നീ അയാളല്ലേ ഇത്? അപ്പോ നെക്സ്റ്റ് വീക്ക് കമ്പൽസറി. എന്താ ചോ എത്ര ആലോചിക്കാനുള്ളത്? അല്ല, അങ്ങനെ ഒറ്റവാക്കി മറുപടി പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇത്. അതെന്താ, നിനക്ക് നന്ദിനെ ഇഷ്ടമല്ലേ? അതല്ല മാവ, 2 ദിവസം മുമ്പ് എന്റെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു. അവനും ഗൾഫിൽ തന്നെ. അവന്റെ സഹോദരി ഒരു ലേഡി ഡോക്ടറാ. അപ്പോ ഒരു ബന്ധുത്വം ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. അതുപോലെ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഇന്നലെ ഒരാളെ അയച്ചിരുന്നു. അയാളുടെ മകളുടെ കാര്യത്തിന് തന്നെ. ആ കുട്ടി ഒരു ലേഡി എഞ്ചിനീയറോ ഡെപ്യൂട്ടി കളക്ടറോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ നന്ദിനി കുട്ടി നിന്റെ മുറപ്പന്നല്ലേ അച്യുതാ? അതൊക്കെ ശരിയാണ് അമ്മാവ, പക്ഷേ അവൾക്ക് എഡ്യൂക്കേഷൻ പോരാ. ഞാൻ അവളെയും കൊണ്ട് ഫോറിനിൽ വല്ല പാർട്ടിക്കും പോയാൽ അവൾ ഫോറിനേഴ്സുമായിട്ട് എങ്ങനെ സംസാരിക്കും? അവൾക്ക് ഇറ്റാലിയൻ അറിയില്ല, ഫ്രഞ്ച് അറിയില്ല, എന്തിന് ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. അവക്കെ ഇംഗ്ലീഷൊക്കെ അറിയാം കുറച്ചൊക്കെ. ആർക്കാ, നന്ദിനിക്കോ? എമ്മയെക്കാരനെ ഞാനേ കിടന്ന് ബപ്പ പഠിക്കുന്നു. പിന്നെ അതിപ്പോ ഒരു ട്യൂഷൻ വെക്കാം ഇംഗ്ലീഷിന്. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാം. പക്ഷെ അമ്മാവാ, എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. സിറ്റിയിലോട്ട് മാറി ഒരു ബംഗ്ലാവ് വാങ്ങിക്കണമെന്നാണ് എന്റെ പ്ലാൻ. മറ്റാരെങ്കിലും കിട്ടിയാൽ കുറഞ്ഞത് ഒരു 5-10 ലക്ഷം രൂപ സ്ത്രീധനമായിട്ട് എന്നെ കിട്ടും. എനിക്കതറിയാം. എന്റെ അമ്മയ്ക്ക് പറ്റിയ പോലെ ഒരു ചതി എന്റെ ഭാര്യയ്ക്ക് സംഭവിക്കരുത്. എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത അത്രയും വലിയ രഹസ്യം എന്തോന്നാ? നന്ദിനി വാക്കുമാറുന്ന സ്വഭാവക്കാരിയാണോ? എന്താ കാര്യം എന്ന് വെച്ചാ പറയൂ ചേട്ടാ. പറയാം. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നിന്നോടൊപ്പം നടക്കാൻ പറ്റില്ലെങ്കിലോ എന്ന ഭയമാണ് എനിക്ക്. അച്യൂട്ടൻ ഗൾഫിൽ ആരെങ്കിലും കല്യാണം കഴിച്ചോ? ഞാനോ? അന്ന് നന്ദിനി എന്നോട് പറഞ്ഞു എന്റെ പണം നന്ദിനിക്ക് ഒരു പ്രശ്നമല്ലെന്ന്. പക്ഷെ അമ്മാവന് അതൊരു പ്രശ്നമാണല്ലോ. എന്താ, ഗൾഫിൽ നിന്നുണ്ടെന്ന് പണമൊക്കെ കളഞ്ഞുപോയോ? എന്തു പണം, ആരുടെ പണം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് തെളിച്ചു പറ ചേട്ടാ. 7 മാസക്കാലമായി ഉരുളംപാറയിൽ ഒരു ലോഡ്ജിൽ ഒളിച്ചു താമസിക്കായിരുന്നു ഞാൻ. ചുമ്മാ എന്നെ പറ്റിക്കാൻ പറയുകയല്ലേ? അല്ല, ഞാൻ ഗൾഫിലും പോയിട്ടില്ല, എന്റെ പണവും ഇല്ല. അപ്പൊ അന്നെന്നോട് യാത്ര പറയുമ്പോ പറഞ്ഞതൊക്കെ കളവായിരുന്നു അല്ലേ? ആയിരുന്നു. സത്യം പറയണമെന്ന് പല പ്രാവശ്യം വിചാരിച്ചതാണ്, പിന്നീടാകാമെന്ന് കരുതി. നന്ദിനിക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ തെറ്റിന് എന്നോട് ക്ഷമിച്ചുകൂടെ?
അപ്പൊ അന്ന് വന്ന അറബിയോ? എന്തറബി, അത് ഞാൻ താമസിക്കുന്ന ലോഡ്ജിലെ മാനേജർ ആലുക്കോയായിരുന്നു. ആ കല്യാണം കഴിയുന്നവരെ ഒരു കാരണവശാലും അമ്മ ഇതറിയരുത്. അത് പ്രത്യേകിച്ച് എന്നോട് പറയണോ? ആ ഈ സൂത്രം കണ്ണി വെച്ച്. ആ ബ്യൂട്ടിഫുൾ. അങ്ങനെ വലിയൊരു ഭാരം ഒഴിഞ്ഞു ശങ്കര. ഇക്കണ്ട തെങ്ങും തോപ്പും നെൽപ്പാടവും ഒക്കെ നോക്കിക്കണ്ട നടത്തുകയെന്ന് പറയണത് ഇനിയുള്ള കാലത്ത് അത്ര എളുപ്പമൊന്നുമല്ല. പ്രായവും കൂടി വരികയല്ലേ. നന്ദിനിയുടെ പേർക്ക് മാത്രമായിട്ട് എഴുതി വെച്ചത് അച്യുതന് ഇഷ്ടപ്പെടുമോ എന്തോ? അത് മതിയെന്ന് അവൻ തന്നെയാ പറഞ്ഞത്. ഒക്കെ ഈശ്വരൻ വെച്ചതല്ലാണ്ട് എന്താ? എത്ര ദുബായിക്കാരുടെ പുറകെ നടന്നതാ ഞാൻ. പിന്നെ അവസാനം മുറത്തെടുക്കുന്നത് തന്നെ ആ മോളെ വിളിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായില്ലേ? അപ്പോ ഈ 25-ന് തന്നെ കല്യാണം അങ്ങ് ഉറപ്പിച്ചേക്കാം. എന്താ ശുഭസ്യ ശേഖരം സദ്യ കേമായിരിക്കും കേട്ടോ. പിന്നെ ആ പിന്നെ രജിസ്റ്റർ ഒക്കെ കഴിഞ്ഞു എന്നുള്ള വിവരം നീ ഇന്ന് തന്നെ അച്ഛനോട് പറയണം. എന്താ ശങ്കര, അച്യുതൻ വീടില്ലേ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഈ സമയത്ത് ആ കലാസമിതിയെ കാണും. എന്താ വിശേഷം? ഇന്നായിരുന്നു രജിസ്റ്റർ. അച്യുതൻ ആവശ്യപ്പെട്ട പോലെ എല്ലാം ചെയ്തു. ഒക്കെ അവന്റെ പിടിവാശി എന്നല്ലാതെ ഞാൻ എന്താ പറയാ? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, കലാസമിതി ഒന്ന് നോക്കട്ടെ. ആ ഒഴിഞ്ഞു കുടിക്കാനാ? വേറെ ഒഴിച്ച് കുടിച്ചാ മതി. എടാ പവിത്ര, നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തത് ഈ ലോകത്തൊന്നുമില്ല. വേലയും കൂലിയും ഒന്നും ഇല്ലാതെ തെണ്ടി നടന്ന ഞാൻ നന്ദിനിയെ വിവാഹം കഴിക്കാൻ പോകുന്നു. വിവാഹം കഴിഞ്ഞാൽ അന്നു മുതൽ ഈ അച്യുതൻ ലക്ഷപ്രഭു വേണ്ട, ലക്ഷപ്രഭു. പക്ഷെ നീ ഞങ്ങൾക്ക് എന്ന വാക്ക് പാലിക്കും? പാലിക്കും. നിനക്കൊരു ബിസിനസ് തുടങ്ങാൻ ഒരു 20,000 rupees മതിയാവോ? തുടങ്ങാൻ അത്ര മതി. പിന്നെ നമ്മൾ ആലിക്കോയ. ആലിക്കോയുടെ അറബി വേഷത്തിന് മാത്രം ഒരു 10,000 കൊടുത്താലും നഷ്ടമില്ല. കൊടുക്കും ഞാൻ, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും. എന്റെ സുഹൃത്തുക്കളാണ് എന്റെ ശക്തി. സത്യത്തിൽ ദുബായി പോയിരുന്നെങ്കിൽ ഞാൻ ചുറ്റിപ്പോയേനെ. മരുഭൂമിയിലെ വെയില് കൊള്ളാതെ തന്നെ ഞാനിന്നൊരു ദുബായിക്കാരനായടാ, ദുബായിക്കാരൻ. ഇവിടെ വെള്ളം അടിച്ചോണ്ടിരുന്നോ? ഡേയ്, നിന്റെ അച്ഛൻ അവിടെ വെളി വന്ന് നിൽക്കായിരുന്നു, കണ്ടോ? എന്റെ അച്ഛൻ? ഓ, എപ്പം? ഇപ്പൊ എന്നെ കണ്ടോടം പൊയ്ക്കളഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞേക്ക പുള്ളി കേട്ട് കാണൂ. കേട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മാവനോട് പറയുന്നുള്ള കാര്യം തീർച്ചയാ. അതെ അതെ, ഭയങ്കര ചൂട്. ശരിക്കുള്ള ചൂട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇരിക്കെ ഇഷ്ടമല്ല ഞാൻ നിന്നോളാം. രജിസ്റ്റർ ചെയ്ത കാര്യമൊക്കെ അറിയാം, എല്ലാം നന്ദിയുടെ പേർക്ക് തന്നെ എഴുതി വെച്ചല്ലോ. ഞാൻ പിന്നീടാണ് ഓർത്തത്, ഇത്ര പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതെ അതെ, ഇപ്പൊ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അല്ല, നാട്ടുകാരൊക്കെ ചോദിക്കുന്നു മരുമോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മാവനൊന്നും തന്നില്ലേ തന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു മരുമോൻ കൊണ്ടു നോക്ക അങ്ങ് എയർപോർട്ട് കെട്ടിക്കിടക്കുകയാണെന്ന്. അതുകൊണ്ട് എത്താറ ആയില്ലേ ഇതുവരെ? എത്തും എത്തും, അത് പിന്നെ എത്താണ്ടിരിക്കും. അപ്പോ നീ നന്ദിനിയെ കല്യാണം കഴിച്ചോണ്ട് പോകും അല്ലേ?
അതെന്താ അമ്മാവ അങ്ങനെ ചോദിച്ചത്? കല്യാണം കഴിഞ്ഞാൽ നന്ദിനിയെ കൊണ്ടുപോകുമോ എന്നാ ചോദ്യം. സംശയം എന്താ? കാറ്, കോട്ടേഴ്സ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി, ആന്റിന എല്ലാം കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ട് വന്നിരിക്കല്ലേ. പക്ഷെ മോന്, നന്ദിനിക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ. പാസ്പോർട്ട് നമുക്ക് ഒന്നോ രണ്ടോ വേണമെങ്കിൽ ശരിയാക്കാം. നിന്റെ ഇപ്പോഴത്തെ സ്വാധീനവും എ സിയും ടിവിയും പിന്നെ ആന്റിന അതൊക്കെ വെച്ച് നോക്കുമ്പോ പാസ്പോർട്ട് ഇല്ലാതെ തന്നെ നന്ദിനി ഗൾഫിലെത്താനുള്ള സാധ്യതയുണ്ട്. അമ്മാനറിഞ്ഞോ? അറിഞ്ഞു. എന്തോന്ന്? നീ എന്തോന്ന് അറിഞ്ഞോ ചോദിച്ചാ? അത് തന്നെ. അയ്യോ, അതല്ല അമ്മാവ, നമ്മുടെ മാളികയിലെ ശിവാനന്ദനില്ലേ, അവൻ ദുബായിലാണെന്നും പറഞ്ഞ് ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിച്ചു. അന്വേഷിച്ചു നോക്കിയപ്പോ അവന് ബോംബെയിൽ കരിക്ക് വെച്ചോടാ. ഒന്നുമില്ലേലും അവന് കച്ചവടമൊന്നും ഉണ്ടല്ലോ. ഇതൊന്നുമില്ലാത്ത ചില തെണ്ടികള് ഗൾഫിന്റെ പേരും പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കാറങ്ങിട്ടുണ്ട്. ഇവനെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി മുളകരച്ച് തേച്ച് ചൂറിന് ചൂടാക്കി നല്ല പത്ത് പേടങ്ങി പിടയ്ക്കണം. നിനക്കെന്ത് തോന്നുന്നു? അല്ല, കുനിച്ചു നിർത്തണോ? വേണം. നിനക്കെന്താ ഒരു വിഷമം? ഞാനെന്തിനാ വിഷമിക്കുന്നത്? ഇനി ഒരുപാട് ആളുകൾക്ക് കല്യാണക്കത്ത് കൊടുക്കാം. ആയിക്കോട്ടെ, അത് മുടക്കണ്ട. അല്ല അച്ഛാ, നിനക്ക് നിന്റെ അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ മോനെ? ഇല്ല. എന്താ മാവ? എന്നെ പോലെ തന്നെ ഒരു കൊച്ചു മിടുക്കനായിരുന്നു. 10 ഗുണം. അച്ഛത, അമ്മായി ഒന്ന്. അത് ഞാൻ പറഞ്ഞോളാം നീ വന്നിരുന്നു എന്ന്. എടുക്കാകുമ്പോ ആള് പറഞ്ഞു കേട്ടില്ല. ഒരാള് ഒരു ഗ്യാസ് ആയിട്ട് രാത്രി കരുതി വെച്ചേക്ക് പറഞ്ഞത്. വിളിച്ചോ എല്ലാം തകൃതിയായി നടക്കുന്നുണ്ടല്ലോ. നമ്മൾ സംശയിക്കുന്ന പോലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പന്തൽ ഒരുക്കങ്ങളൊക്കെ കാണുന്നോണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇന്ന് തന്നെ നമുക്ക് ആലുകോയ പോയി കാണാം. പതുക്കെ പതുക്കെ വൈകാതെ എന്തെങ്കിലും ഒരു പോകുമ്പോഴേ കണ്ടുപിടിച്ചേ പറ്റൂ. ആ, അതൊരു നല്ല ഐഡിയ. പോവാം 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 പോവാം. നിങ്ങൾ ബേജാറാവണ്ടിരിക്കും. ഒരു രക്ഷയില്ലെങ്കിൽ നമുക്ക് ഒടുക്കത്തെ കളി കളിക്കാം. പന്തൽ കെട്ടുന്നു, കായകറികൾ നുറുക്കുന്നു, ദേഹണ്ണക്കാരെ തകൃതിയായി പണിയെടുക്കുന്നു. പക്ഷെ എനിക്ക് സംശയമാണ്. ഒരു കാര്യം ചെയ്യാം, ഒരു ടാക്സി ഏർപ്പാട് ചെയ്തിട്ട് രാത്രി തന്നെ നന്ദിനി അവിടെ കടത്തിയാലോ? വിളക്കുന്നവരെ ആളുകൾ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ട് അത് നടപ്പില്ല. വേണ്ടി വന്ന ബലപ്രയോഗം തന്നെ നടത്തും. ആര്? രാഘവട്ടം പ്രയോഗിക്കോ ബലം. അയ്യടാ, വാചകത്തിന് മാത്രം ഒരു കുറവുമില്ല. നീ മിണ്ടാതിരി, ആനന്ദ് സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി അഭിപ്രായം ഒന്നും പറയണ്ട. കാരണമൊന്നുമില്ല. ക്ലിപ്പ് ഇട്, ഞാൻ ക്ലിപ്പ്. ആ പറ. ഇതൊക്കെ നിങ്ങളുടെ വെറും സംശയമാണെങ്കിലോ, കെട്ടിത്തരില്ല എന്ന് അമ്മാവന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലെങ്കിലും പെരുമാറ്റത്തിൽ കുഴപ്പമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അച്യുതനെ താറടിക്കാനുള്ള എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. അതിന് പണിയുണ്ട്. എന്തു പണി? എനിക്ക് ചിലപ്പോ പുതിയൊരു വേഷം കൂടി കെട്ടേണ്ടി വന്നേക്കും. എന്ത് വേഷം? സസ്പെൻസ് പറയണ്ട, നമുക്ക് രാവിലെ കാണാം. തോറ്റാൽ പിന്നെ ഞാൻ ആകപ്പാടെ നാറും. ആലിക്കോയ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാ ധൈര്യമായിട്ട് പോയിക്കോ.
ചേടാ, മനുഷ്യന്റെ മൂത്രമൊഴിക്കാനും സംഭവിക്കും. അവിടെ മൂത്രം കെട്ടിട്ടിരിക്കുന്നേ, എന്നിട്ട് കിടന്നുറങ്ങാനല്ല. എന്നാ ഇത് കണ്ട ചേട്ടാ, ചെറുക്കനെ കൊണ്ടൊരു മരുന്നുണ്ട്. ആ നീ അങ്ങോട്ട് ചെല്ലാം. നമസ്കാരം. എല്ലാരും നേരത്തെ എത്തിയല്ലോ. കാല് അല്ല വെള്ളം അയക്കണ്ടേ? നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ആചാരം വല്ലതും വേണോ മോനെ? അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. അല്ല നാലും വെറുതെ ഒന്ന് കഴിക്കോട്ടെ. അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. വേണ്ട, എല്ലാരും അങ്ങോട്ട് കയറി ഇരിക്കേ. ഓ ചന്ദന, അമ്മാ മേളക്കാരെന്താ തുടങ്ങാത്ത? സമയമായി മേളക്കാരെന്താ തുടങ്ങാത്ത? സമയമായില്ല മോനെ. അയ്യോ സമയമായി. അത് ഞാൻ തീരുമാനിച്ചോളാം, സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. ചേട്ടാ ചെറുക്കനും പറ്റുന്നു. അവര് വരും, വന്നോളൂ. എനിക്ക് വിഷമമൊന്നുമില്ല, ഇതൊക്കെ ഉള്ളതല്ലേ. ആരല്ല അമ്മാവേ അല്ല എവിടെ ഉണ്ടിട്ടേ പോകൂ. ഞാൻ ഒന്ന് മാറിക്കൊടുക്കൂ. അവിടെ നാളെ പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി നിൽക്കാൻ ആളെ ഒന്ന് മാറ്റി അങ്ങോട്ട് കൂട്ടും. ഒന്ന് മാറി പിന്നെ കാര്യം കൊണ്ട് തീരുമാനം മാറ്റം മതി. എവിടുത്തെ ഏർപ്പാടാ? ഞാൻ പറ്റിയ എന്തുവാണത്? ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നിൽക്കുന്നു ഇവിടെ അതുപോലെ. ആ നോക്കാം. ആ ഈ കല്യാണം നിയമവിരുദ്ധമാണ്. എന്താ എന്താ ഇത്? ഈ പെൺകുട്ടിയുടെ രജിസ്റ്റർ വിവാഹം നേരത്തെ കഴിഞ്ഞതാണ്. രണ്ടാമതൊരു കല്യാണത്തെ ശ്രമിച്ചാൽ എല്ലാത്തിനും ഞാൻ അറസ്റ്റ് ചെയ്യും. എന്റെ മകളുടെ വിവാഹം ഞാൻ അറിയാതെ നടന്നു. അതെ, ഈ നിൽക്കുന്ന മുറച്ചെടുക്കുന്ന അച്യുതൻ ഈ പെൺകുട്ടി നമ്മൾ രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകളാണിത്. ആർക്കും പരിശോധിക്കാം, എങ്ങനെയും പരിശോധിക്കാം. കള്ളമില്ല, കപടമില്ല, മായയില്ല, മന്ത്രമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോ മനഃപൂർവ്വം ഞാൻ വിളിച്ചു വരുത്തി അവമാനിക്കായിരുന്നു അല്ലേ? എന്തായാലും കല്യാണം നടക്കട്ടെ, ബാക്കി നമുക്ക് കോടതി. ഇത് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ആണ്. ദിസ് ഈസ് അറസ്റ്റ് വാറന്റ്. എന്തായാലും അണ്ടർ അറസ്റ്റ്. പിടിക്കുവിളെ. ഓടാ.
വണ്ടി നിങ്ങളോട് നിന്നാ മതി, ഞങ്ങളൊന്ന് പോയിട്ട് വണ്ടി പോകാനൊക്കെ കറങ്ങിട്ട് നോക്കിയിരിക്കാം. വണ്ടി വിടറോ, വിസിലടിച്ചില്ല മോലാളി, വിസിലോ കണക്കേ. എന്താ ഇനി ആരെങ്കിലും കേറാനുണ്ടോ? പോയി ടിക്കറ്റ് എടുത്തിട്ട് യാത്രക്കാർ ഇതേ മൂത്തൊഴിക്കാൻ പോയിരിക്കുകയാണ്. എന്റെ വണ്ടിയാ, ഞാൻ അതിന് പഠിക്കുന്നത്. അവന്റെ മൂത്തൊഴിക്കണ്ടേ? വിസിലോ, വിസിലില്ലേ? അറിയാവുന്ന വിസിലാ. എന്റെ വിസിൽ പോയി പിന്നെ ഞാൻ വണ്ടിപോട്ടെ. സത്യം പറഞ്ഞെങ്കിൽ ഇടിച്ചതിന് ചന്തയമാട്ട് കളയും. രാവിലെ പോയതാ? എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. അല്ലാതെ സത്യം എനിക്ക് അറിഞ്ഞൂടാ. വേറാരുമില്ല ഇവിടെ, ആരുമില്ല, ഒക്കെ പൂട്ടി പോയിരിക്കുക. സത്യം സത്യം. ടിച്ചില്ല കണ്ടക്ടർ വന്നില്ല. അങ്ങോട്ട് പോയി. രാഹവാണു, ഞാനിവിടെ ഉണ്ട്. പോരെ. പിന്നെ അവിടെ പോയിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ, അവിടെ സദ്യ ഒന്നുമില്ലല്ലോ. അത് ഞാൻ തീരുമാനിച്ചോളാം. താനിവിടെ എന്ത് ചെയ്യ? ഞാനിവിടെ മനുഷ്യന് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റം സംഭവിക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും? എന്നാ പ്രാഥമിക ആവശ്യം നിറവേറ്റി താനവിടെ ഇരുന്നോ, ഞങ്ങൾ പോവാ. വിസടിക്കട, ആരെങ്കിലും വിസടിക്കട. ഇന്നെന്ന് ഞാൻ ശരിയാക്കിയില്ലെങ്കിൽ കുറെ നാളെ ഒന്ന് ഞാൻ ഊരട. Oh
ഞാനിതൊക്കെ ചെയ്തത് സ്വത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ടാണെന്ന് അമ്മ വിചാരിക്കരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ വലുത് ദേ ഇത് തന്നെ. അല്ല, അമ്മാവൻ വലിയ ഈശ്വരവിശ്വാസിയാണല്ലോ. എന്നെ സൃഷ്ടിച്ചതും അമ്മാവനെ സൃഷ്ടിച്ചതും ഈശ്വരനാണല്ലോ. എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് വിചാരിച്ച് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചാലും. Ha 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 ha!